പ്രതിഷ്ഠ നമുക്കുണ്ടാകണമെന്നും ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്, ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടെ നമ്മൾ ആ രാവിലെ തുടർന്നതിൻ്റെ കേട്ടതിൻ്റെ ഒരു ചെറിയ തുടർച്ചയും കൂടി കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകാമെന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ ആധികാരികത എന്ന് പറയുന്ന ഒരു വിഷയത്തെ ഇതിന് ശേഷം കൈകാര്യം ചെയ്യാമെന്ന് കരുതുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മളോട് ഇങ്ങനെ പറയുകയാണ്. റോമാലേഖനം 5:1-2 ഒരു ഒരു വലിയ ആത്മീയ അപകടം പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് വചനം പഠിച്ചു, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും കൃപയും പ്രാപിച്ചു കഴിയുമ്പോഴേക്കും നമുക്കൊരു ഒരു 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 സ്വാഭാവികമായിട്ടും നമ്മളെ വീഴ്ത്താൻ പറ്റിയല്ലെന്ന് ശത്രു മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ പിന്നെ അടുത്ത് നമ്മുടെ മേലെ ഇടക്കുന്നത് അഹങ്കാരമായിരിക്കും, ആത്മീയ അഹങ്കാരം. അതുവരെയും പണത്തിൻ്റെ അഹങ്കാരം, വിദ്യാഭ്യാസത്തിൻ്റെ അഹങ്കാരം, ആരോഗ്യത്തിൻ്റെ അഹങ്കാരം, പവറിൻ്റെ അഹങ്കാരം, സൗന്ദര്യത്തിൻ്റെ അഹങ്കാരമായിരുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, അഹങ്കാരത്തെ ക്രൂശിക്കാതെ ഒരുവൻ ആത്മീയതയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആത്മീയതയിലേക്ക് വന്നിട്ടും അഹങ്കാരത്തെ ക്രൂശിക്കുന്നില്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ആത്മീയ അഹങ്കാരത്തെ സാത്താൻ ജനിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ആത്മീയ അഹങ്കാരം പ്രാപിച്ച ഒരാൾ ഒരുപക്ഷേ ക്രിസ്തുവിൻ്റെ ശരീരത്വമാകുന്ന സഭയെ തകർക്കാനുള്ള സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ എന്താ പറയുന്നത്, ചില അനാവശ്യമായ ധാർമ്മിക രോഷം പൂണ്ടിട്ട്, അനാവശ്യമായ ചില എന്താ പറയുന്നത്, ചില അല്പം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും മനസ്സിലാക്കാത്ത ആളുകളുടെ മേൽ ആക്രോശിക്കുന്ന ഒരു പരിപാടി, അവരെ നഖശിഖാന്തം തകർക്കുന്ന, ഗർജിക്കുന്ന ഒരുതരം പരിപാടി, അത് ഒരിക്കലും ആത്മീയതയല്ല. അത് വീണ്ടും ജനിക്കാൻ ഒരു ഒരു വിശ്വാസത്തിൽ വന്ന ഒരു വ്യക്തി തൻ്റെ പഴയ മനുഷ്യനെ ക്രൂശിക്കാത്തതുകൊണ്ടാകുന്ന അപകടമാണത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കായ്ക്കുവാൻ തക്കവിധം ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കാതെ ഒരുതരം ആത്മീയ കാപട്യത്തിൽ നിൽക്കുന്നതിൻ്റെ അടയാളമായി നമ്മളതിനെ കാണണം. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആരും ദൈവവചനം അറിഞ്ഞാലും, പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവ ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചാലും ഒരിക്കലും ആ അറിവിൽ നിന്നുകൊണ്ട് അത്ര അറിഞ്ഞു എന്ന് കരുതി അറിയാൻ പാടില്ലാത്ത മേഖലകളെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം അറിഞ്ഞു അറിയാതെ ചെയ്യാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ ശരീരം, അത് തിരുസഭ, അതിനെ അതിനെ ക്ഷീണമാകുന്ന ഒരു നിലപാട് നമുക്ക് എടുക്കാൻ പാടില്ല. ഹല്ലേലൂയ. അതേസമയം ഈ പറയുന്ന സിസ്റ്റത്തിൽ എവിടെയെങ്കിലുമൊക്കെ ചില കുറവുകളൊക്കെ കാണും. മനുഷ്യർ നടത്തുന്ന, മനുഷ്യർ കൊണ്ടു നടക്കുന്ന, മനുഷ്യരിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അവൻ്റെ സ്ഥാപനം, അതിൽ മനുഷ്യൻ്റെ കുറവുകൾ കൊണ്ട് എന്തെങ്കിലും ഉണ്ടായാൽ അത് മനുഷ്യൻ്റെ കുറവാണെന്ന് തിരിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്. അപ്പോഴും ക്രിസ്തുവിൻ്റെ ഇൻവിസിബിളായി അദൃശ്യമായി നിൽക്കുന്ന ആത്മീയ ശരീരം യാതൊരു ഉടച്ചിലുമില്ലാതെ നിൽക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ അങ്ങനെ ക്രിസ്തുവിൻ്റെ ശരീരത്തിന് ജീവൻ കൊടുക്കുവാൻ, അത് സഭയ്ക്ക് ജീവൻ കൊടുക്കുവാൻ, അവിടെ കർത്താവ് തരുന്ന ചൈതന്യത്തിൽ നമ്മളെ ദൈവം എവിടെയാക്കിയോ അതിനു ചുറ്റുമുള്ള ജനങ്ങളിൽ സുവിശേഷവും ക്രിസ്തുവിനെയും സുവിശേഷത്തെ ക്രിസ്തുവിനെ കൊടുക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുന്നുണ്ടെന്നും കൂടി തിരിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അല്പം എന്തെങ്കിലും ഗ്രഹിച്ചതിന് ശേഷം ഒരിക്കലും നമ്മൾ അഹങ്കാരികളായി, ആത്മീയ അഹങ്കാരികളായി മാറാതെ കൂടുതലായി കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള എളിമയിലേക്ക് വന്ന് നമ്മുടെ അഹങ്കാരത്തെ നമ്മൾ ക്രൂശിച്ച്, പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ ക്രിസ്തുവിൻ്റെ രാജ്യത്തെ, സഭയെ പണിയുവാനുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ജെറൂസലേമിൻ്റെ കോട്ടകളെ പുതുക്കി പണിയുവാൻ ഇസ്രായേലിനെ ദൈവം, അവശിഷ്ട വിഭാഗങ്ങളെ ദൈവം, ചിതറിക്കിടക്കുന്ന ജനങ്ങളെ ദൈവം ചേർത്ത് നിർത്തുന്നു. അവൻ ചേർക്കുന്നതിൻ്റെ ദൈവമാണ് ഇന്ന് തിരിച്ചറിയുക. അങ്ങോട്ട് വിശുദ്ധ കുർബാന നമ്മൾ പാടുന്നേ അല്ലേ, ചിതറിയോർ ഇസ്രായേൽ ജനതയെ ദൈവം വീണ്ടും ചേർക്കുന്നു. എന്തിനാ? പണിയും നോർസ്ലേ നഗരിയവൻ, പുതിയ ജെറുസലേമിൻ്റെ കോട്ട, ജെറുസലേമിൻ്റെ കോട്ടകളെ പണിയുവാൻ, സ്വർഗീയ ജെറുസലേം പണിയുവാൻ എന്ന് പറഞ്ഞ അർത്ഥം തിരുസഭയെ പണിയുവാനായിട്ട് ദൈവം നമ്മളെ വിളിക്കുകയാണ്. ചിതറിക്കിടക്കുന്ന പലരെയും ദൈവം വിളിക്കുകയാണ്. കല്ലുകളായി, ശിലകളായി സിയോൺ പണിയപ്പെടുവാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് സിയോനെ പണിയുവാൻ, സഭയെ പണിയുവാൻ എന്ന് തിരിച്ചറിയുക. നമുക്ക് തുടർന്ന് വായിച്ചു കിടക്കുക. നമ്മൾ പറഞ്ഞ റെഫറൻസ് നമുക്ക് വായിക്കാം. റോമാലേഖനം 5:1 വാക്യം വായിക്കാം. ഒരു മനുഷ്യൻ, ഒരു മനുഷ്യൻ മൂലം പാപവും, ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും. അമേൻ. ഇത് ഇത്രയും വിശ്വസിക്കാൻ പറ്റുന്ന കൈ ഉയർത്തിക്കേ. ഒരു മനുഷ്യൻ മൂലം പാപവും, ആ മനുഷ്യന്റെ പേര് നമുക്കറിയാം, പാപം മൂലം എന്ത്? മരണം. ഇത് സംബന്ധിച്ചോ? എല്ലാവരും സംബന്ധിച്ചല്ലോ. ഹല്ലേലൂയ. 5:17 വായിച്ച്.
ഓർക്കെ ഒരു ആ ഒരു മനുഷ്യന്റെ പാപത്താൽ മരണം ആധിപത്യം നടത്തിയതുപോലെ തന്നെ ആ ആ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും. ഹാലലൂയ. ആദ്യത്തേത് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ രണ്ടാമത്തെ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹാലലൂയ. ഒരു മനുഷ്യന്റെ എന്റെ പ്രവൃത്തി കൊണ്ടല്ല ഞാൻ പാപിയായി മാറിയത്, എന്റെ ഉത്ഭവ പാപത്തിന്റെ അടിസ്ഥാനം എന്റെ പാപമാണോ? അല്ല. കൃത്യമായി ബൈബിൾ പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും മനുഷ്യകുലത്തിലേക്ക് ഭൂലോകത്തേക്ക് പ്രവേശിച്ചു. അതേ ബൈബിൾ പറയുന്നു അതുപോലെ തന്നെ ഒരു മനുഷ്യൻ മൂലം കൃപയിൽ ജീവനിൽ വാഴുവാൻ, യേശുക്രിസ്തു ആകുന്ന ആ മനുഷ്യനിലൂടെ കൃപയാൽ ജീവനിൽ വാഴുവാൻ ദൈവം നമ്മെ വിളിക്കുന്നു, അല്ലെങ്കിൽ ജീവനിലേക്ക് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മരണം ആരിലൂടെ വന്നു? ആദാമാകുന്ന മനുഷ്യ ഒരു ഏക മനുഷ്യനിലൂടെ വന്നു. അവസാനത്തെ ആദാമായ യേശുക്രിസ്തുവിൻ്റെ കാൽവരിയിലെ പ്രവൃത്തി കാരണം എനിക്ക് ജീവൻ വന്നു, എനിക്ക് മരണം കിട്ടി. എൻ്റെ പ്രവൃത്തി കൊണ്ടല്ല എനിക്ക് ഉത്ഭവഭാവം പാപസ്വഭാവം പാപാവസ്ഥ ലഭിച്ചത്. ആദാമിക പാപം, ആദാമും മരവും ചേർന്നപ്പോൾ എനിക്ക് ഉത്ഭവഭാവം പാപസ്വഭാവം കിട്ടി, എനിക്ക് മരണം കിട്ടി. ശരിയാണോ? ശരിയാണോ? അതെ. അവസാനത്തെ ആദാമായ ക്രിസ്തുവും കാൽവരിയിലെ കുരിശാകുന്ന മരവും ചേർന്നപ്പോൾ എനിക്ക് അവൻ്റെ യേശു ക്രിസ്തുവിൻ്റെ അനുസരണത്തിൻ്റെ പ്രവൃത്തി കാരണം എനിക്ക് ജീവനെ കിട്ടി. ഹല്ലേലൂയ. ഇതാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ രക്ഷാപ്രവൃത്തിയുടെ കാതൽ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യ ഭാഗം വിശ്വസിക്കുക, നമ്മൾ അവസാന ഭാഗവും വിശ്വസിച്ചേ മതിയാവുകയുള്ളൂ. ഇത് എൻ്റെ പ്രവൃത്തി കൊണ്ടല്ല, യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തിയും അനുസരണവും കൊണ്ട്, അവൻ്റെ പരിശുദ്ധ യാഗം കൊണ്ട് ദൈവം എന്നെ നീതീകരിച്ചിരിക്കുന്നു, ദൈവം എന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു, ദൈവം എൻ്റെ പാപങ്ങളെ മാറ്റിയിരിക്കുന്നു. അതിൻ്റെ ഉടമ്പടി അടയാളമായി യേശു തൻ്റെ ശരീരരക്തങ്ങളാൽ അവൻ പുതിയ ഉടമ്പടി സ്ഥാപിച്ചു, അവൻ തിരുസഭയെ സ്ഥാപിച്ചു, അവൻ വിശുദ്ധ കുർബാനയെ സ്ഥാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അങ്ങനെ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു മറുവശം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്, ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ആദാമിക പാപം കാരണം പാപ സ്വഭാവത്തിൽ ജനിക്കുന്ന ഞാൻ എന്ത് പ്രവൃത്തികൾ ഉൽപ്പാദിപ്പിക്കുന്നു? പാപപ്രവൃത്തികൾ ഉൽപ്പാദിപ്പിക്കുന്നു. പാപാവസ്ഥയിൽ ഉരുവപ്പെട്ട ഞാൻ പാപപ്രവൃത്തികളെ ജനിപ്പിക്കുന്നു. കാരണം എൻ്റെ ജനനം, എൻ്റെ ശാരീരിക ജനനം ഏത് പാരമ്പര്യത്തിലാണ്? ആദാമിക പാരമ്പര്യത്തിലാണ്. ബൈബിൾ റെഫറൻസ് ഉള്ളതാണ്, ഞാൻ സമയക്കുറവുള്ള അങ്ങോട്ടൊന്നും പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആദാമിക ശാരീരിക ജൈവിക പാരമ്പര്യത്തിൽ മനുഷ്യ ശാരീരിക ജന്മമെടുത്ത ഞാൻ ആ പാപാവസ്ഥ രൂപപ്പെട്ട ഞാൻ പാപപ്രവർത്തികളെ ഞാൻ ഉൽപ്പാദിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ പാപപ്രവർത്തികൾ ചെയ്യുന്നു. സംഭവിച്ചല്ലോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ യേശുക്രിസ്തു ആകുന്ന അവസാനത്തെ ആദാമിൻ്റെ പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ച് ദൈവിക ജീവൻ പ്രാപിച്ച ഞാൻ യേശുക്രിസ്തുവിൻ്റെ ജീവൻ്റെ പ്രവൃത്തികളെ ഉൽപ്പാദിപ്പിക്കണം. ഹല്ലേലൂയ. ഓർഡർ തെറ്റിക്കരുത്. ജീവന്റെ പ്രവർത്തികൾ എന്ന് കരുതുന്ന പ്രവർത്തികളെ എൻ്റെ വിൽ പവർ ഉപയോഗിച്ച് ചെയ്തിട്ട് അതുകൊണ്ട് എനിക്ക് നിത്യജീവൻ ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞാൽ ഇംപോസിബിൾ. അത് ലീഗലിസമാണ്. അങ്ങനെയല്ല, യേശുക്രിസ്തുവിന്റെ പ്രവൃത്തി കൊണ്ട് നീതീകരിക്കപ്പെട്ട് ദൈവസന്നിധി സ്വീകാരനായി പുത്രത്വത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കുന്ന ഞാൻ അവിടുന്ന് എന്നിലേക്ക് ചൊരിഞ്ഞ ജീവനാൽ, ദൈവിക ജീവനാൽ അവൻ്റെ ജീവന്റെ പ്രവൃത്തികളെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ, ഫലങ്ങളെ ഞാൻ
ഉൽപ്പാദിപ്പിക്കണം, ചെയ്യാൻ സമ്മതിച്ചു കൊടുക്കണം, ഏൽപ്പിച്ചു കൊടുക്കണം, എന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. പരിശുദ്ധാത്മാവിന് അവൻ്റെ കൃഷി എന്നിൽ ചെയ്ത് അവൻ്റെ ഫലം എന്നിൽ വിളയിച്ച് ദൈവമഹത്വം ഉണ്ടാകുവാൻ വേണ്ടി. അത് യേശു ഇങ്ങനെ വേറൊരു ഭാഷയിൽ പറയും, നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് ജനം സ്വർഗസ്ഥവനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന്. പുതിയ പൗലോസപ്പസ്തോലം ഗലാത്യ ലേഖനം 5:22 ഇങ്ങനെ പറയും, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ നിങ്ങൾക്ക് അയക്കുവിൻ. നിങ്ങളുടെ ഫലങ്ങളല്ല കായ്ക്കേണ്ടത്, നിങ്ങളെ നീതീകരിച്ച ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ഫലങ്ങളെ നിങ്ങൾ കായ്ക്കുവിൻ. ഇതാണ് ലോകരും ക്രിസ്തീയരും തമ്മിലുള്ള വ്യത്യാസം. ഹല്ലേലൂയ. പ്ലാസ്റ്റിക് പൂവും യഥാർത്ഥ പൂവും പോലുള്ള വ്യത്യാസം പോലെ, കള്ളനോട്ടും യഥാർത്ഥ നോട്ടും പോലുള്ള വ്യത്യാസം പോലെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് കുറേ കൂടെ ഇത് തന്നെ എഫേസസ് ലേഖനത്തെ പോലെ പൗലോസപ്പസ്തോലൻ ഇങ്ങനെ പറയും, എഫേസസ് ലേഖനം 2:10 നാം ഇങ്ങനെ വായിക്കും. എഫേസസ് ലേഖനം 2:10, ഹല്ലേലൂയ. എഫേസസ് ലേഖനം 2:10 നാം ഇങ്ങനെ വായിക്കും. അത് ആദ്യം കിട്ടുന്നവർക്ക് വായിക്കാം. 2:10, നാം ദൈവത്തിന്റെ കരവേലയാണെന്നും നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി ആ യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ഹല്ലേലൂയ. നമ്മൾ ആദാമിൽ പാപപ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണോ? അല്ല. യേശു ക്രിസ്തുവിൽ അവസാനത്തെ ആദാമിൽ ദൈവം മുന്നേ ഒരുക്കിയ സൽപ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ആരിലാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്? ഇപ്പോ ഈ പുതു സൃഷ്ടി. അതാണ് യേശു പറയുന്നത്, വീണ്ടും ജനനം, നവജീവിതം, പുതിയ സൃഷ്ടിയാകുകയാണ് ആവശ്യം. ഓരോ സംസ്ഥാനം പഠിപ്പിക്കുന്നില്ലേ, പുതിയ സൃഷ്ടി ആവുക എന്നുള്ളതാണ് പരമപ്രധാനം. പുതു സൃഷ്ടിയാവുക എന്നുള്ളതാണ് പരമപ്രധാനം. അതുകൊണ്ട് സ്വഭാവം നന്നാക്കാനല്ല ശ്രമിക്കേണ്ടത്, അത് മനുഷ്യൻ്റെ പ്രവർത്തനമാണ്. എന്തായാലും പുതു സൃഷ്ടിയായി മാറണം, പുതു സൃഷ്ടിയായി മാറണം. അതുകൊണ്ടാണ് നല്ല സ്വഭാവമുള്ള ഒത്തിരി ആളുകൾ കർത്താവിനെ സ്വീകരിക്കാൻ പറ്റാതെ വരും. എത്ര മര്യാദക്കാർക്ക് കർത്താവിനെ സ്വീകരിക്കാം എന്താണെന്നറിയാവോ? അവർ ആ മര്യാദയുടെ ഒരു വലിയ സെൽഫ് റൈറ്റിയസ്നെസ്സിനകത്ത് പെട്ടുകിടക്കുക. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാനോ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാനോ അവൻ്റെ രക്ഷാകര ബലിയുടെ അനുഗ്രഹം പ്രാപിക്കാനോ മരിച്ചു കിടക്കുന്ന ആദാമിൽ മരിച്ചു പോയ ആത്മാവിനെ ക്രിസ്തുവിൻ്റെ ജീവൻ കൊണ്ട് പുനരുദ്ധരിക്കാനോ പുതുക്കിപ്പണിയാനോ സാധിക്കാതെ ഒരുതരം ആത്മീയ അന്ധതയിലാണ് കിടക്കുന്നത്. അവന് ഭാവിയെ രക്ഷിക്കാൻ എളുപ്പമാണ്, മര്യാദക്കാരനെ നല്ലവനെയും രക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തെറ്റിദ്ധരിക്കരുത്, തെറ്റിദ്ധരിക്കരുത്. പ്രേസ് ഞാൻ ഉദ്ദേശിച്ചതിന് ആ അർത്ഥം മാത്രം എടുക്കാവുള്ളൂ. യേശു രണ്ട് പേര് പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ ചെന്നില്ലേ, ഒരു ഫരിസേനും ഒരു ചുങ്കക്കാരനും. അവിടെ ഒരു അതിനകത്ത് ഒരു ലോജിക്ക് കിടപ്പുണ്ട് അല്ലേ? ഹല്ലേലൂയ. അവിടെ എന്താ പറയുന്നത്? അതുകൊണ്ട് എല്ലാവർക്കും ചുങ്കക്കാരനും തല്ലിപ്പൊളിയായി നടക്കാമെന്നാണോ? അല്ല, അതല്ല പറയാം. ബൈബിൾ പഠിപ്പിക്കുന്നതല്ല, യേശു ക്രിസ്തുവുമായുള്ള നമ്മുടെ ബന്ധത്തെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവായി നമുക്കൊരു വ്യക്തി ബന്ധം, അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഒരു ചടങ്ങിൻ്റെ ബന്ധമല്ല, ഒരു ഭയം കൊണ്ടുണ്ടാകുന്ന ബന്ധമല്ല. ഓ, ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ, ഞായറാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിൽ ദൈവം എന്നെ തൂക്കിക്കൊല്ലുവോ? അങ്ങനെയുള്ള ഒരു സംഭവത്തല്ല നമുക്ക് ദൈവവുമായി ബന്ധം ഉണ്ടാകേണ്ടത്. എൻ്റെ മകളുടെ കല്യാണം നടക്കാതെ വരുമോ? മക്കൾ പഠിക്കാതെ വരുമോ? വീടുപണി നടക്കാതെ വരുമോ? സ്ഥലം വാങ്ങിക്കാൻ പറ്റാതെ വരുമോ? രോഗം വന്നു തകർന്നു പോകുമോ? അങ്ങനെ, അല്ലെങ്കിൽ വണ്ടി ഇടിച്ച് ചത്തുപോകുമോ? പ്രിയപ്പെട്ട, അങ്ങനെയൊന്നും ദൈവത്തെ കാണരുത്. അതിനുവേണ്ടിയൊന്നും എന്താ പറയുന്നത്, ഈ പറയുന്ന ഒരു 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 ആത്മീയ ജീവിതം അല്ലെങ്കിൽ മതജീവിതം ഒന്നും അങ്ങനെയൊന്നും എടുക്കരുത്. അതൊക്കെ വെറുതെ ദൈവത്തെ പരിഹസിക്കുന്ന തുല്യമാണ്. നിനക്ക് രൂപം ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ കണ്ണുകൾ നിന്നെ കണ്ടുകഴിഞ്ഞു. 139 സങ്കീർത്തനം 13:15, നിനക്ക് രൂപം ഉണ്ടാകുന്നതിന് മുമ്പേ എൻ്റെ കണ്ണുകൾ നിന്നെ കണ്ടതാ. ഐ ഹാവ് സീൻ യുവർ അൺഫോംഡ് ഫോം. ആ ദൈവത്തോട് പിന്നെ എന്തിനാ ഈ അഭ്യാസമെല്ലാം കാണിക്കുന്നത് നമ്മൾ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിടത്ത് പറയാം, നമ്മൾ എന്തെല്ലാം മണ്ടത്തരങ്ങളും കോപ്രായങ്ങളും നമ്മൾ കാണിക്കുന്നത്. ദൈവത്തിൻ്റെ മഹിമയൊന്നും, മഹത്വം, വലിപ്പം, അവൻ്റെ ശ്രേഷ്ഠത, സ്നേഹത്തിൻ്റെ വലിയൊരു അളവൊന്ന് മനസ്സിലാക്കുക. അതിന് അവനെ മനസ്സ്, ആ വ്യക്തിയെ മനസ്സിലാക്കിയിട്ട്, യേശുവാകുന്ന ദൈവത്തെ മനസ്സിലാക്കിയിട്ട് ആ ദൈവവുമായൊരു വ്യക്തി ബന്ധം സ്ഥാപിക്കുക.
അത് സാധിക്കുന്നില്ലെങ്കിൽ ഒരുതരം പ്ലാസ്റ്റിക്കിൽ ജീവിതമായിട്ട് മാറും. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. പലപ്പോഴും നമ്മുടെ ചിന്ത എന്താ, പാപം വർജിക്കണം, പാപരഹിത ജീവിതം, പാപരഹിത ജീവിതം. അതിനുള്ള കഷ്ടപ്പാടാണ്, അത് കിടന്ന് ഭയങ്കര ഞെരുക്കമാണ്. അങ്ങനെ ചുമ്മാ കിടന്ന് ഞെരുങ്ങരുത്. ഹാലലൂയ, 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 ഹാലലൂയ. പ്രിയപ്പെട്ടവരെ, പാപം ഒഴിവാക്കുക എന്നുള്ളതാണോ പ്രധാനപ്പെട്ട കാര്യം? മുഴുവൻ ശ്രദ്ധിച്ചിരിക്കണേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവസാനം ഞാൻ അല്ലെങ്കിൽ സംശയത്തിലാവും. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഇപ്പം ആളുകളൊക്കെ ഒരു ഒരുമാതിരി ആത്മീയരുടെ ഒരു ചിന്ത, ഒരു കറുത്ത ഒരു ധ്യാനം കൂടി കഴിഞ്ഞാൽ അടുത്ത ചിന്ത പാപം ഒഴിവാക്കണം, പാപം ഒഴിവാക്കണം എന്ന്. ഇപ്പം ധ്യാന വിഷയം എന്താണ്? ക്രിസ്തുവല്ല, പാപമാണ് അല്ലേ? പാപം പാപികളായ നമ്മൾ അല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവായിട്ട് ബന്ധം ഉണ്ടാക്കുക, ഇരുട്ടിനെ പേടിക്കാതെ, പേടിച്ച് നിൽക്കാതെ വെളിച്ചത്തിലേക്ക് അങ്ങ് അടുത്ത് നിൽക്കുക. മരണത്തെ പേടിച്ച് നിൽക്കാതെ ജീവിതത്തിലേക്ക് അങ്ങ് ഒട്ടി നിൽക്കുക. പാപത്തെ പേടിച്ച് നിൽക്കാതെ പരിശുദ്ധൻ്റെ നെഞ്ചിലേക്ക് അങ്ങ് കയറി നിൽക്കുക. വ്യക്തിബന്ധം ഉണ്ടാക്കുക, പാപത്തെ പേടിക്കാതെ യേശുവുമായി ബന്ധം ഉണ്ടാക്കുക. പേടിച്ചിട്ട് പാപം ചെയ്യാതിരിക്കരുത്, സ്നേഹിച്ചിട്ട് അവൻ്റെ സ്വഭാവം കൊണ്ട് നിറയും. അപ്പം പാപം നമ്മെ പേടിച്ച് വിട്ടുപോകും. നാം പാപത്തെ പേടിച്ച് ഓടി നടക്കില്ല. പഴയ നിയമത്തിലാണ് പാപത്തെ പേടിച്ച് നടക്കുന്നത്, പുതിയ നിയമത്തിൽ പാപം നമ്മെ പേടിച്ച് നടക്കണം. ഹല്ലേലൂയ. പാപത്തിൻ്റെ കർത്താവ്, പാപത്തിൻ്റെ ഓധർ, പാപത്തിൻ്റെ പ്രലോഭനകൻ നമ്മളെ പേടിച്ച് നടക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹാലലൂയ, ഹാലലൂയ. അങ്ങനെ ഒരു ധൈര്യത്തോടുകൂടെ, ഒരു ധീരനായ പോരാളിയെപ്പോലെ, ഒരു കഴുത്തനായ വിശ്വാസിയെപ്പോലെ, യൂദയ സിംഹത്തിൻ്റെ അഭിഷേകമുള്ള ഗർജിക്കുന്ന സിംഹത്തെ പോലെ, ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ വസ്ത്രമേറ്റെടുത്ത്, നീതി വസ്ത്രമേറ്റെടുത്ത്, അവൻ്റെ പരിശുദ്ധ രക്തത്തിൻ്റെ വലിപ്പവും വിലയും മനസ്സിലാക്കി, അവൻ്റെ ശരീരരക്തങ്ങളാൽ ബലപ്പെട്ട് അവൻ്റെ ആത്മാവിനെ നിറഞ്ഞ് ഒരു മുന്നേറ്റത്തിൻ്റെ ജീവിതം, ഒരു കത്തുന്ന ജീവിതം, ഒരു തിളങ്ങുന്ന ജീവിതം, ആത്മാവിൻ്റെ ഫലങ്ങളെ നേടുന്ന ജീവിതം. ഹല്ലേലൂയ. അതാ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്, അതാ ദൈവം നമ്മൾ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപത്തെ പേടിക്കാതെ ക്രിസ്തുവിനെ സ്നേഹിക്കുക. യേശുവുമായി ഒന്നാകും, ഒന്ന് ഒട്ടി നിന്ന് അവൻ്റെ സ്വരം കേട്ട്, അവൻ്റെ ആത്മാവിൻ്റെ സ്വരം കേട്ട്, അവൻ്റെ വചനത്തിൻ്റെ ശക്തി ഏറ്റെടുത്ത് നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ജീവിക്കട്ടെ. ക്രിസ്തു ജീവിച്ച പാപം വരുമോ? ഹല്ലേലൂയ. ക്രിസ്തു ഉള്ളിൽ ജീവിച്ച പാപം വരുമോ? വരില്ല, വരില്ല, വരാൻ പറ്റില്ല. പാപത്തിന് കാരണമായി വരുന്ന പാപത്തിൻ്റെ ശക്തിക്ക് നമ്മിലേക്ക് വരാൻ പറ്റില്ല, നമ്മളെ സ്വാധീനിക്കാൻ പറ്റില്ല. വരുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരും, കരുതിയിരുന്നു. ഇതാ ഒരുങ്ങുകയാണ് ശത്രു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി എങ്ങാനും നമ്മൾ ഉറക്കത്തിൽ എണീക്കുമ്പോഴാണ് നമ്മൾ കാണുന്നെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം നമുക്ക്, അപ്പോൾ ദൈവം നമ്മളെ ആജീവിതം അണിയിച്ച് നമ്മൾ തകർക്കാനുള്ള കൃപ നമുക്ക് നൽകും. പ്രിയപ്പെട്ടവരെ, ഇനി എന്തെങ്കിലും കാരണവശാൽ ഒന്ന് വീണു പോയോ, ദൈവം അപ്പോഴേ കൈപിടിച്ച് നമ്മളെ ഉയർത്തും. നിരാശയിലേക്കോ കുറ്റബോധത്തിലേക്കോ ദൈവം നമ്മളെ തകർത്ത് പോകാൻ ദൈവം നമ്മൾ സമ്മതിക്കില്ല. അപ്പോഴേ ദൈവം നമ്മളെ കൈപിടിച്ച് ഉയർത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവം നമ്മെ വിളിക്കുന്നത് ക്രിസ്തുവുമായി വ്യക്തി ബന്ധമുണ്ടാക്കി അവൻ്റെ സ്നേഹത്തെ ഉള്ളിൽ ഏറ്റെടുത്ത് അവൻ്റെ പരിശുദ്ധി കൊണ്ട് നിറഞ്ഞ് അവനെ തന്നെ ഏറ്റെടുത്ത് അവനെ ഉള്ളിൽ അവൻ്റെ ആത്മാവിനെ ഉള്ളിൽ നിറച്ചുകൊണ്ട് അവൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ, അവൻ്റെ ജീവൻ്റെ പ്രവൃത്തികളെ പുറപ്പെടുവിക്കുവാൻ ദൈവം നമ്മളെ ഉറ്റുനോക്കുകയാണ്, നമ്മളെ വിളിക്കുകയാണ്. ദൈവം ആ രീതി നമ്മളെ സ്നേഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വെറുതെ അല്ല യേശു നമുക്ക് വേണ്ടി ജീവനെ തന്നത്, വെറുതെ അല്ല യേശു നമുക്ക് വേണ്ടി മരിച്ചത്, നമ്മിൽ വസിക്കാൻ വേണ്ടിയിട്ട്. യേശു മരിച്ചതുപോലെ നാമും ഒരു ക്രൂശീകരണം നടത്തണം. എന്തിനെ? പഴയതിൻ്റെ ജഡത്തിൻ്റെ ഭാവങ്ങളെ, ആദാം സംഭാവന ചെയ്തതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ക്രൂശിക്കണം. അതിനുശേഷം, അത് ജഡത്തിലാണ്, അതിനുശേഷം ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിന് ശേഷം നമുക്ക് തന്നത് അവൻ്റെ ജീവൻ നമ്മൾ സ്വീകരിക്കണം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിതനായവൻ്റെ ജീവനെ ഏറ്റെടുത്തുകൊണ്ട്
ആദ്യ ആദാം നമ്മെ നിക്ഷേപിച്ച ജഡസ്വഭാവങ്ങളെ ക്രൂശിക്കുവാനുള്ള ഒരു തീരുമാനവും പ്രാർത്ഥനയും നമുക്കുണ്ടാകണം. ക്രൂശിതനായവന്റെ ജീവനെ ഏറ്റെടുത്തുകൊണ്ട് ആദ്യ ആദാമിൽ നിന്ന് നമ്മിലേക്ക് പകർത്തപ്പെട്ട ജഡത്തിൻ്റെ ജടിക ഭാവങ്ങളെ, പഴയ ദുർവാസനകളെ നാം ക്രൂശിക്കണം. ഹാലലൂയ, ഹാലലൂയ. ഈ ആത്മീയ അച്ചടക്കത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യും. നമ്മിലൂടെ വലിയ പ്രവൃത്തികളെ ദൈവം നിറവേറ്റും. നമ്മിലൂടെ സഭയെ ദൈവം പണിയും. അനേക ആത്മാക്കളെ നേടുവാനും നമ്മളുടെ വിശുദ്ധീകരണം സാധിക്കുവാനും എല്ലാം ദൈവം നമ്മെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്, ഹാലലൂയ. ഈ ഒരു ചിന്ത, ഈ ഒരു ആഗ്രഹം, ഈ ഒരു വലിയൊരു പ്രാർത്ഥന കൊതി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹാലലൂയ, 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 ഹാലലൂയ. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുക, യേശുവിനെ സ്നേഹിക്കുക, യേശുവിനെ സ്നേഹിക്കുക, യേശുവിനെ സ്നേഹിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഞാൻ രാവിലെ പറഞ്ഞ ചെറിയൊരു സംഭവം, ഒരു ഉദാഹരണം പറഞ്ഞു. ഇപ്പോൾ പലപ്പോഴും ആളുകൾ വിശ്വാസത്തിൽ വന്ന് ധ്യാനം കൂടിയതിന് ശേഷം ആളുകൾ ചോദിക്കുന്നത് പാവ എത്ര അളവ് വരെ ചെയ്യാമെന്നുള്ളതാണ് അല്ലേ. ഞാൻ രാവിലെ ഉദാഹരണം പറഞ്ഞില്ലേ, ഒരൗൺസ് കുടിച്ചാൽ കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ വീട്ടിൽ ചെത്തുന്ന തെങ്ങിൻ്റെ മധുരക്കള്ളിൽ കുടിച്ചാൽ കുഴപ്പമുണ്ടോ, കള്ളപ്പം ചുടാൻ വേണ്ടി വാങ്ങിച്ചതാണ് അതിൽ കുറച്ച് മിച്ചിരുന്ന് അര ഗ്ലാസ് അത് കുടിക്കാമോ. ഒരു വിശ്വാസി പാവ എത്ര അളവിൽ, എത്ര 10 മില്ലിമീറ്റർ പാവം പ്രശ്നമാണോ, 50 മില്ലിമീറ്റർ പാവം പ്രശ്നമാണോ, 1 മീറ്റർ അല്ലെങ്കിൽ 1 ലിറ്റർ അങ്ങനെയൊക്കെ ചോദിക്കുക. എന്ത് ചെയ്യാനൊക്കെ നമുക്ക്, എവിടെ നിന്നാണ് ഇത് വരുന്നത്, ഈ ചോദ്യം വരുന്നത് എവിടെ നിന്നാണ്, ഈ ആഗ്രഹം ജനിക്കുന്നത് എവിടെ നിന്നാണ്. ഹാലലൂയ, ഹാലലൂയ. അത് ഇതുപോലുള്ള കാര്യങ്ങൾ ചോദിക്കരുത്. യേശുവുമായുള്ള ബന്ധത്തിൽ യേശുവിനെ സ്നേഹിക്കുന്നത് കൊണ്ട്, യേശു എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് യേശു വേണ്ട എന്ന് പറഞ്ഞത് കാര്യകാരണങ്ങൾ അന്വേഷിക്കാതെ എനിക്കും വേണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും അറിയാം ആഭരണങ്ങൾ ധരിക്കുന്നത് തെറ്റല്ല, ആണോ? അല്ല. പക്ഷേ നമ്മൾ ജനിച്ചപ്പോൾ ആഭരണം ഇട്ടാണോ ദൈവം നമ്മൾ ജനിപ്പിച്ചത്? അല്ല. അതുകൊണ്ട് അത് അനിവാര്യമായ കാര്യമല്ല. രണ്ട്, ആഭരണം ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ബുദ്ധിയുടെ, ചുമ്മാ ഞാൻ ഇറച്ചുണ്ടാകരുത്, ബുദ്ധി ഞാൻ വേറെ സന്ദേശം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഉദാഹരണം കള്ളിനെ എടുത്തുപോലെ ഞാനിപ്പോൾ ആഭരണത്തെ എടുക്കുന്നേ ഉള്ളൂ. ഹാലലൂയ. നമ്മുടെ ബുദ്ധി അളവ് കൂട്ടുന്നുണ്ടോ? ഏതെങ്കിലും സർവകലാശാല പറയുന്നുണ്ടോ നിങ്ങൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി ആഭരണം ധരിക്കുന്നു പറയാറുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. ഏതെങ്കിലും ഡോക്ടർമാർ പറയുന്നുണ്ടോ ഇന്ന അസുഖം പോകാൻ വേണ്ടി നിങ്ങൾ ആഭരണങ്ങൾ ധരിക്കുന്നു പറയാറുണ്ടോ? ഇല്ല. അപ്പം ബുദ്ധി കൂടാൻ വേണ്ടി ആഭരണം കൊള്ളില്ല, പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ചെയ്യുന്നില്ല. രോഗങ്ങൾ മാറാൻ വേണ്ടി പ്രത്യേകിച്ച് ആഭരണങ്ങൾക്കൊന്നും ജോലിയൊന്നുമില്ല. നമ്മൾ സൃഷ്ടിക്കപ്പെട്ട സമയത്ത് ആഭരണങ്ങൾ നമ്മുടെ കൂടെ ഇല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അപ്പോൾ നമ്മുടെ പ്രശ്നം ആ സ്വർണ്ണ ഒരുത്തിനെ സ്വർഗത്തിൽ കൊണ്ടുപോകുകയില്ല, കൊണ്ടുപോകാതിരിക്കുകയില്ല. പക്ഷേ ഈ ആസക്തി, ഇതിനോടുള്ള തീവ്രമായ അഭിനിവേശം, അത് ജനിപ്പിക്കുന്ന പാപ മുള്ളിനെ, ജഡഭാവത്തെ നാം ക്രൂശിക്കുന്നില്ലെങ്കിൽ, ആ ഒരു മോഹത്തെ നാം കൈകാര്യം, സ്വർണത്തെയല്ല കൈകാര്യം ചെയ്യേണ്ടത്, ആഭരണത്തെയല്ല കൈകാര്യം ചെയ്യേണ്ടത്, അത് നമ്മെ നിർബന്ധിപ്പിക്കുന്ന മോഹത്തെ വേണം കൈകാര്യം ചെയ്യാൻ. ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു, ഇതുപോലെ ഏതെല്ലാം മോഹങ്ങൾ നമ്മിലുണ്ടോ, നമുക്ക് വേണ്ടി മരിച്ചവൻ്റെ ഹൃദയത്തോട് ചേരാത്ത മോഹങ്ങൾ എന്തെല്ലാം നമ്മിലുണ്ടോ, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അവനെ പ്രതി വേണ്ടെന്ന് വെക്കണം, അവന് വേണ്ടി വേണ്ടെന്ന്. അതാണ് പരിശുദ്ധാത്മാവിന് ചേർന്ന നിലം. അങ്ങനെയേ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കായ്ക്കാനായിട്ട് സാധിക്കുകയുള്ളു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ നമുക്ക് ജീവിത യാഥാർത്ഥ്യങ്ങൾ, ജീവിതത്തിൻ്റെ ഓരോ സംഭവങ്ങൾ ഓരോന്നെടുത്ത് നമുക്ക് പരിശോധിക്കാൻ സമയമില്ല. പക്ഷേ ഒന്ന് രണ്ട് നമ്മുടെ ഒരു മനോഭാവത്തെ പറ്റി ദൈവാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ രീതിയിൽ. അങ്ങനെ അപ്പോൾ അങ്ങനെ നമ്മൾ കാണണം ജീവിതങ്ങളെ. ഇവിടെ വിടുതൽ പ്രാപിക്കുന്ന ആളാണ്, ഇവിടെ വിടുതൽ പ്രാപിക്കുവാൻ കൃപയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്കാണ് യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ശ്രേഷ്ഠ ഉപയോഗങ്ങൾക്ക് വേണ്ടിയുള്ള അവയവമാകാൻ സാധിക്കുന്നത്. ഒരു ഭവനത്തിൽ പലതരം പാത്രങ്ങളുണ്ട് അല്ലേ, അല്ലേ. ഉന്നതമായ മാന്യമായ ഉപയോഗങ്ങൾക്കുള്ള പാത്രമുണ്ട്, മാന്യത കുറഞ്ഞ ഉപയോഗങ്ങൾക്കുള്ള പാത്രങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? മാന്യത കുറഞ്ഞ ഉപയോഗത്തിന് വേണ്ടിയുള്ള പാത്രങ്ങളായി ഏറ്റവും എന്താ പറയുന്നത്,
ആ പിന്നാമ്പുറങ്ങളിൽ കിടക്കണോ അതോ ഏറ്റവും ശ്രേഷ്ഠമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഉന്നത പാത്രങ്ങളായി പിതാവിൻ്റെ ചുണ്ടിനോട് ചേർന്ന് പിതാവിൻ്റെ മേശയോട് ചേർന്നിരിക്കുന്ന പാത്രങ്ങളായി മാറണോ? ഒന്ന്. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ ഏറ്റവും മാന്യത കുറഞ്ഞ ഒരു അവയവമായി നിലനിൽക്കണമോ അതോ ഉന്നതമായ മാന്യതയുള്ള ശ്രേഷ്ഠ അവയവങ്ങളായി നമ്മുടെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നമ്മൾ ആയിരിക്കണമോ? തീരുമാനം നമ്മുടേതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമ്മൾ എന്തുമാത്രം യേശുവിനെ സ്നേഹിക്കുന്നു, യേശുവിനെ സ്വീകരിക്കുന്നു, അവൻ്റെ ആത്മാവിന് വിധേയപ്പെട്ടിരിക്കുന്നു, അവനുവേണ്ടി ക്രൂശീകരണം, ജഡത്തിൻ്റെ ക്രൂശീകരണം നടത്തുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. അത് ഉന്നതമായ പാത്രങ്ങളായി തീരുവാൻ വേണ്ടി, ശ്രേഷ്ഠ അവയവങ്ങളായി അവൻ്റെ ശരീരത്തിൽ മാറുവാൻ വേണ്ടി, പ്രിയപ്പെട്ട ദൈവജനമേ, ഹല്ലേലൂയ, മണവാളൻ്റെ ശ്രേഷ്ഠ അടുത്ത തോഴന്മാരായി മാറുവാൻ വേണ്ടി ഏറ്റവും മനോഹരമായി ക്രിസ്തുവിനെ സ്നേഹിക്കുവാനും അവന് വേണ്ടി ജഡത്തെ ക്രൂശിക്കുവാനും അവൻ്റെ ആത്മാവിൻ്റെ വിധേയപ്പെട്ട അവൻ്റെ ആത്മാവിൻ്റെ സ്വരത്തിൽ പുതിയ സൃഷ്ടിയാകുവാനും വേണ്ടി ദൈവം നമ്മെ വിളിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആരും ഏറ്റവും മോശമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള, അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠത കുറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പാത്രം ആയി പോകാതെ ഉന്നതമായ ശ്രേഷ്ഠ ആവശ്യങ്ങൾക്ക് വേണ്ടി, മാന്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പാത്രങ്ങളായി മാറുവാൻ തക്കവിധം ദൈവത്തിൻ്റെ കൃപയെ നമ്മുടെ ഈ കളിമൺ പാത്രത്തിൽ ഏറ്റെടുക്കണം, സ്വീകരിക്കണമെന്ന് വളരെ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് അതുകൊണ്ട് ഹൃദയത്തിലേക്ക് ഞാൻ ഒരിക്കൽ കൂടെ എറിഞ്ഞു തരുകയാണ്. നിശ്ചയമായും നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പറിച്ചു കളയരുത്, അവസാനത്തെ ആദാമായ ക്രിസ്തുയേശു കുരിശിൽ പൂർത്തീകരിച്ച പ്രവൃത്തിയുടെ ഗുണങ്ങൾ കൊണ്ടാണ്, അതിൻ്റെ മെരിറ്റ് കൊണ്ടാണ്, അതിൻ്റെ യോഗ്യത കൊണ്ടാണ് നാം എല്ലാവരും ദൈവസന്നിധിയിൽ സ്വീകാര്യരായി മാറുന്നത്. ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം 10:19-20 ഹെബ്രായ ലേഖനം 10:19-20 ഓക്കെ. എൻ്റെ സഹോദരരെ, യേശുക്രിസ്തുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക്, ദൈവസിംഹാസനത്തിൻ്റെ മുമ്പിലേക്ക് പ്രവേശിക്കുവാൻ നമുക്കിപ്പോൾ മനോധൈര്യമുണ്ട്. എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവ നമുക്കായി നവീനവും സജീവവുമായ ഒരു വഴി തുറന്നിരിക്കുന്നു. രണ്ട്. ഒന്ന്, യേശുവിൻ്റെ രക്തത്താൽ അവൻ്റെ പരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുക നമുക്ക് മനോധൈര്യമുണ്ട്. രണ്ട്, അവൻ്റെ ശരീരമാകുന്ന പുതിയ വഴിയിലൂടെ, എന്ത്, ഒരു പുതിയ ജീവനുള്ള വഴി, പുതിയ ജീവനുള്ള വഴി അവൻ നമുക്ക് വേണ്ടി, നവീനവും സജീവവുമായ ഒരു പാത ദൈവസന്നിധിയിലേക്ക് തുറന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജെറൂസലേം ദേവാലയത്തിലെ തിരശ്ശീല നടുവേ കീറിപ്പോകുന്നത്. യേശുക്രിസ്തുവിൻ്റെ ശരീരം പിളർക്കപ്പെടുമ്പോൾ അവന് ശരീരമാകുന്ന പുതിയൊരു വഴി, നവീനവും സജീവവുമായ ഒരു വഴി തുറക്കപ്പെട്ടിരിക്കുന്നു ദൈവസിംഹാസനത്തിൻ്റെ മുമ്പിലേക്ക്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്കിപ്പോൾ മനോധൈര്യമുണ്ട്. ഇതിൻ്റെ അടയാളമായിട്ടാണ് നമ്മൾ വിശുദ്ധ കുർബാനയിലെ ശരീരരക്തങ്ങളെ സ്വീകരിക്കുന്നത്. ഇതെല്ലാം മനസ്സിലാക്കി വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊന്നും നമ്മൾ ചെറുതായിട്ട് കാണരുത്, വലുതായി തന്നെ കാണണം. ഇതെല്ലാം നമ്മളെ സ്വർഗീയ സന്നിധിയിലേക്ക് ദൈവം കൊണ്ടുപോകുന്നു, ദൈവം ആക്കിയിരിക്കുന്നു എന്ന് ഓരോ ദിവസവും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പുതിയ ഉടമ്പടിയുടെ ഏറ്റവും മനോഹരമായ കുദാശയിലൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, പ്രിയപ്പെട്ട ദൈവജനമേ, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഏറ്റവും ഗൗരവമേറിയ ഒരു 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 ആത്മീയ സത്യമായി, പുതിയ നിയമത്തിൻ്റെ സത്യമായി നമ്മുടെ മനസ്സിലേക്ക് ഇത് കടന്നു വരണം. പ്രൈസ് ദി ലോർഡ്. ഈ പറഞ്ഞ ഒരു ആത്മീയ തലം, അതിൻ്റെ ആ ഒരു ക്രമത്തിൽ മനസ്സിലായ ആളുകൾ കൈ ഉയർത്തിക്കേ, അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത ആരുണ്ടെങ്കിൽ കൈ ഉയർത്തിക്കേ, മനസ്സിലാക്കാത്ത ആരുണ്ടെങ്കിൽ കൈ ഉയർത്തിക്കേ. പ്രൈസ് ദി ലോർഡ്. നാളെ ഒത്തിരി നമുക്ക് എന്താ പറയുക, താത്വികമായ തത്വശാസ്ത്രപരമായ വെല്ലുവിളികളുണ്ടാകും. സൽപ്രവർത്തികളാണോ ക്രിസ്തുവാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിൾ പഠിപ്പിക്കുന്നു, രക്ഷ പ്രാപിക്കാനല്ല സൽപ്രവർത്തികൾ, രക്ഷ പ്രാപിച്ചവൻ്റെ അടയാളമാണ് സൽപ്രവർത്തികൾ. അവൻ്റെ നിർബന്ധിത അടയാളമാണ്,
രക്ഷ പ്രാപിച്ചവന്റെ യേശു ക്രിസ്തുവിന്റെ ജീവൻ പ്രാപിച്ചവന്റെ നിർബന്ധിത അടയാളമാണ് സ്നേഹപ്രവർത്തികൾ, സൽപ്രവർത്തികൾ, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാകുന്ന പ്രവർത്തികൾ. ഹാലലൂയ. അല്ലായിരുന്നുവെങ്കിൽ എന്തിന് യേശു കുരിശിൽ മരിച്ചു? ഗലാത്യ ലേഖനം 2:21. ഗലാത്യ ലേഖനം 2:21. നിയമത്തിലൂടെയാണ് ദൈവസന്നിധിയിൽ സ്വീകാര്യത കൈവരുന്നതെങ്കിൽ ക്രിസ്തുവിന്റെ മരണത്തിന് നീതീകരണ ന്യായീകരണം ഒന്നുമില്ല. There is no justification for the crucifixion and death of Christ if righteousness is achieved and acquired by the act of law. ഹാലലൂയാ, ഹാലലൂയാ, ഹാലലൂയാ. അല്ല, അതുകൊണ്ടല്ല എന്നാ പറയുന്നേ. അതുകൊണ്ട് പഴയ നിയമത്തിലെ സകല കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെട്ടത് എവിടാണ്? ക്രിസ്തുവിലാണ്. നിഴലുകളെല്ലാം പൂർണ്ണമാകുന്നത് യേശു ക്രിസ്തുവിലാണ്. യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, നമ്മൾ രാവിലെ വായിച്ച വചനഭാഗത്തുണ്ടത്, ക്രിസ്തു യേശു സകല നിയമവും പൂർത്തീകരിച്ചിരിക്കുന്നു. അർത്ഥം എന്താണ്? യേശു ക്രിസ്തു സകല നിയമവും പൂർത്തീകരിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ആ നിയമങ്ങളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ ജീവാത്മാവിനാൽ സ്വാഭാവികമായി നാം ചെയ്യുന്നതിന് വേണ്ടി. ഞാൻ ഒന്നുകൂടി പറയാം. ഹല്ലേലൂയ. ഒരു മാവ്, ഒരു മാവിൻ്റെ വിത്ത്, മാങ്ങ വിത്തില്ലേ, ഒരു മാങ്ങണ്ട്, അത് അതിനകത്ത് എന്തുണ്ട്? ഒരു ജീവനുണ്ട്. അത് നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ടാൽ എന്ത് സംഭവിക്കും? മാന്തയ്യാകും, അത് വളർന്ന് മാവാകും, പിന്നെ എന്ത് ചെയ്യും? മാങ്ങ കായ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യം എന്തായിരുന്നു? നിയമം പൂർത്തീകരിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഈ മാവിൽ, മാവ്, ആ മാവിൽ ആ മാങ്ങയെ സൃഷ്ടിക്കാനുള്ള ജീവനെ, ജീവനെ, മാവിൽ തേങ്ങയല്ല, മാവിൽ മാങ്ങ സൃഷ്ടിക്കാനുള്ള ജീവനെ അതിൽ നിക്ഷേപിച്ചില്ലേ? ആര്? ആത്മീയമായി പറഞ്ഞാൽ ദൈവമാണ് നിക്ഷേപിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നമ്മളത് വിത്ത് വിതച്ചു, അല്ലെങ്കിൽ വിത്ത് കുഴിച്ചു വെച്ചു, മാവിൻ്റെ വിത്ത് കുഴിച്ചു, അത് മാന്തയായി, മാവായി, മാങ്ങയായി മാറി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിൽ ആ മാങ്ങയെ ജനിപ്പിക്കുന്ന ജീവൻ മാവിൻ്റെ വിത്തിലുണ്ടായിരുന്നല്ലോ. അത് നമ്മൾ യഥാകാലം നമ്മൾ എന്ത് ചെയ്തു? നമ്മളതിൻ്റെ പ്രോസസ്സ് ചെയ്തു. എന്ത്? കുഴിച്ചു വെച്ചു, അത് തളിരായി, ചെടിയായി, മാവായി, മാങ്ങയായി. ശരിയാണല്ലോ, ഫലം ഉണ്ടായല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞതുപോലെ ഈ ഈ ഈ മാവിൽ ജീവൻ ദൈവം നിക്ഷേപിച്ചതുപോലെ ഞാനാകുന്ന ആ വിത്തിൽ, ഞാനാകുന്ന ഈ പാത്രത്തിൽ, ഞാനാകുന്ന ഈ തോടിനുള്ളിൽ, ഞാനാകുന്ന ഈ പാത്രത്തിൽ എനിക്ക് വേണ്ടി ആര് നിയമം പൂർത്തീകരിച്ചു? യേശു ക്രിസ്തു നിയമം പൂർത്തീകരിച്ചിട്ട് അവൻ്റെ, അവൻ ഇപ്പം പൂർത്തീകരിച്ചു, അവന് പൂർണ്ണമായി, അവനിപ്പം പൂർണ്ണനായി നിൽക്കുകയാണ്. അവൻ്റെ ജീവൻ, അതായത് നിയമമെല്ലാം പൂർത്തീകരിച്ച പൂർണ്ണതയുടെ പൂർണ്ണവാനായ യേശു, അവൻ്റെ ജീവനെ ഞാനാകുന്ന ഈ ഒരു വിത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു. മനസ്സിലായോ? ഹല്ലേലൂയ. ഇനി ഈ വിത്തിൽ പോകേണ്ടത്, ഇനി എന്ത് ചെയ്യണം? ഈ വിത്ത് ജീവജലം ഏറ്റെടുത്ത്, ജീവാത്മാവിനെ ഏറ്റെടുത്ത്, ജീവവചനത്താൽ ബലപ്പെട്ട് ഏത് ജീവനിൽ നിക്ഷേപിച്ചുവോ ആ ഫലം പുറപ്പെടുവിക്കണം. ഇനി നിക്ഷേപിച്ച ഏത് ജീവനാണ്? ക്രിസ്തുവിൻ്റെ ജീവൻ. ഞാൻ എന്ത് ഫലം പുറപ്പെടുവിക്കണം? ദാറ്റ്സ് ഓൾ. ഇപ്പം ഈ കാര്യം മനസ്സിലായി നിങ്ങൾക്ക്? ഹല്ലേലൂയ. ഇപ്പം ഞാൻ, എനിക്ക് എന്തേ കായ്ക്കാൻ പറ്റുള്ളൂ? എനിക്ക് മാവേ കായ്ക്കാൻ മാങ്ങയെ കായ്ക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണ്? എന്നിൽ നിൽക്കുന്ന മാവിൻ്റെ ജീവനാണ്, മാങ്ങയുടെ ജീവനാണ്. എന്നിൽ ഇപ്പോൾ നിയമമെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ ജീവൻ എന്നിൽ അവൻ നിക്ഷേപിച്ചിരിക്കുന്നത് കൊണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എനിക്ക് എനിക്കെന്തേ പറ്റുള്ളൂ? എനിക്ക് തേങ്ങ കായ്ക്കാൻ പറ്റിയാൽ, എനിക്ക് പേട്ട് തേങ്ങ കായ്ക്കാൻ പറ്റില്ല, എനിക്ക് മാവേ മാങ്ങയെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് പുതിയ നിയമത്തിലെ ക്രിസ്ത്യാനി, ഇതാണ് പുതിയ നിയമത്തിലെ ദൈവവൈതൽ, ഇതാണ് പുതിയ നിയമത്തിലെ വിശ്വാസി, ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇനി ഇവൻ കള്ളു കുടിക്കുമെന്ന് ചോദിക്കുമോ? ചോദിക്കുകയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവൻ ഇനി കാനായിലെ കല്യാണ വിരുന്നിൻ്റെ കാര്യം പറയുമോ? പറയല്ല.
തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞ കാര്യം പറയുമോ? നിന്നെ വയറുകടി മാറ്റാൻ നീ ഹാലലൂയ പറയുമോ? ഇല്ല. ഈ അകത്ത് വെറുതെ ചുമ്മാ കടിക്കുമ്പോഴാണ് നമ്മൾ ഈ പൗലോസിൻ്റെ വയറുകടിയെ പറ്റിയൊക്കെ അല്ല, തിമോത്തിയോസിൻ്റെ വയറുകടിയെ പറ്റിയൊക്കെ പറയുന്നത്. ഹാലലൂയ. ഹൃദയത്തോട് ചേർത്ത് ദൈവത്തിൻ്റെ ജീവൻ, യേശു ക്രിസ്തുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ട മേഖലകൾ എല്ലാം ഏൽപ്പിച്ചു കൊടുത്തേ. ആദ്യം നമ്മുടെ വ്യക്തിപരമായ ജീവിതം, യേശുവിൻ്റെ ജീവൻ അത് നമ്മുടെ പ്രകാശമാണ്. യേശുവിൻ്റെ ജീവൻ നമ്മിൽ പ്രകാശമായി മാറുമ്പോൾ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ നിർജീവമാകണം, നിർവീര്യമാകണം. യേശുവേ, നിൻ്റെ ജീവനാൽ എൻ്റെ ഈ ഒരു അന്ധകാര സ്വാധീനങ്ങൾ ഇല്ലാതാക്കണമേ. ഞാൻ മനസ്സായിരിക്കുന്നു അത് ഇല്ലാതാകുവാൻ. അതിൻ്റെ സുഖം ഞാൻ ഇതാ വെറുത്തുപേക്ഷിക്കുന്നു. ദൈവത്തോടൊരു വാക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. യേശുവിൻ്റെ ജീവനെ എന്നിൽ പ്രകാശമായി വന്ന് എന്നിൽ നിൽക്കുന്ന സകല തരത്തിലുള്ള അന്ധകാര സ്വാധീനത്തെ ഓരോ എണ്ണം പറഞ്ഞ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പാപത്തെ ന്യായീകരിക്കരുത്, അശുദ്ധ വിത്തുകളെ വിശുദ്ധ വിത്തുകളായി എണ്ണരുത്, അനീതിയെ നീതി എന്ന് വിളിക്കരുത്, അസത്യത്തെ അത് എന്തുമാത്രം സന്തോഷം തന്നാലും സത്യമെന്ന് വിളിക്കരുത്, അധാർമികതയെ എന്തുമാത്രം അത് നമുക്ക് സൗകര്യം നൽകിയാലും അതിനെ ധാർമ്മികത എന്ന് വിളിക്കരുത്, അധാർമികതയെ ധാർമ്മികത എന്ന് വിളിക്കരുത്, മരണത്തെ ജീവൻ എന്ന് വിളിക്കരുത്, ഇരുട്ടിനെ വെളിച്ചമെന്ന് വിളിക്കരുത്, ജീവിക്കുന്നവനെ മരിച്ചവരിടയിൽ അന്വേഷിക്കരുത്. യേശുവിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അത് ജീവിക്കുന്നവരുടെ അന്വേഷിക്കുക. സ്വർഗീയിടങ്ങളിൽ ജീവിക്കുന്ന വിശുദ്ധ സഭയിൽ അന്വേഷിക്കുക. ലോകത്തിലെ ആത്മീയമായി അന്ധരായി മരിച്ചിരിക്കുന്നവരുടെയിൽ ഉയർത്തിരുന്ന യേശുവിനെ തപ്പിപ്പോകരുത്. മരിച്ച സംസ്കാരങ്ങളിൽ, പാരമ്പര്യങ്ങളിൽ, ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ ആദാമിക പാപത്താൽ ആത്മീയരായി മരിച്ചിരിക്കുന്ന അവിശ്വാസികളുടെ കോലാഹല കൂട്ടങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവിനെ അന്വേഷിക്കരുത്. ശവക്കല്ലറകളിൽ നിങ്ങൾ ജീവനുള്ളവരെ അന്വേഷിക്കരുത്. ഇതാ ഒഴിഞ്ഞ കല്ലറയുമായി ക്രിസ്തു നമ്മുടെ കൂടെ വസിക്കുന്നു. ഇമ്മാനുവേൽ. അവനെ വിശുദ്ധ സമൂഹത്തിൽ ജീവിക്കുന്നവരുടെ സമൂഹത്തിൽ അന്വേഷിക്കുക. ജീവവചനത്താൽ അന്വേഷിക്കുക, ജീവാത്മാവിനാൽ അന്വേഷിക്കുക. അവനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. യേശുവേ നന്ദി, യേശുവേ ആരാധന. നീ മാത്രം ദൈവം, നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നമ്മെ പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളിലും ഒരു സംവാദത്തിൽ ഒരാൾ വെല്ലുവിളി ചോദിക്കുകയാണ് സ്റ്റേജിൽ നിന്ന്, യേശു ക്രിസ്തു താൻ ദൈവമാണെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ ചോദ്യം പുള്ളിയുടെ തന്നെ, ഉത്തരം പുള്ളിയുടെ തന്നെ, ഒരിക്കലും യേശു അങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹാലലൂയ. ഞാൻ ഇത് നമ്മൾ ഓൺലൈൻ കാണുന്നതാണ്. ഹാലലൂയ, ഹാലലൂയ. നമ്മുടെ കമ്പ്യൂട്ടർ ആണ്ട് അല്ലെങ്കിൽ തല്ലിപ്പൊട്ടിക്കാൻ പറ്റിയല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്ത് പറയുന്നു? യേശു ക്രിസ്തു ദൈവമാണെന്നൊരിക്കലും പറഞ്ഞിട്ടില്ലേ? അതോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ഹി സേസ് എന്തോ. അല്ലല്ല, ഞാൻ അതല്ല ചോദ്യം. അതല്ല, യേശു ക്രിസ്തു താൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പള്ളിയിൽ വേണിത് പ്രസംഗിക്കാൻ, പള്ളിയാണിത് പ്രസംഗിക്കേണ്ട സ്ഥലം. പ്രൈസ് ദി ലോർഡ്. ഹാലലൂയ. ഞങ്ങളിനി പള്ളിയിൽ മാത്രമല്ല, പുരമുകളിലും ചന്തയിലും ഞങ്ങൾ സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹാലലൂയ, ഹാലലൂയ. യേശു ദൈവമാണ് എന്നതിനേക്കാൾ ഉപരിയായി യേശു സംസാരിച്ചിട്ടുണ്ട്. യേശു ദൈവമാണെന്ന് പറഞ്ഞത് മാത്രമല്ല, അതും കൂടെ കുറെ കുറെ കേട്ടി അങ്ങ് പറഞ്ഞു യേശു. ഹാലലൂയ.
അതിന് മോളിൽ വാക്കുണ്ടെങ്കിൽ അതും ദൈവം പറഞ്ഞു. യേശു പറഞ്ഞു. ഇപ്പം യേശു ദൈവമാണ് എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ അവർ പറയും, യേശു ഓക്കെ, യേശു പല ദൈവങ്ങളും ഒരു ദൈവമാണ്, അല്ലെങ്കിൽ യേശുവും ദൈവമാണ് എന്ന് പറഞ്ഞ് അതിനെ വേണമെങ്കിൽ ഡൈലൂട്ട് ചെയ്യുന്നതിന്. പ്ലീസ് ലോർഡ്. അതുകൊണ്ട് യാതൊരു ഒരു തരത്തിലുള്ള സംശയത്തിന് ഇടവരാത്ത വിധം യേശു പറഞ്ഞു, ഞാൻ യാഹ്വേയാണ്, ഞാൻ യഹോവയാണ്. പിന്നെ പിന്നെ അവിടെ വേറെ ചോദ്യമില്ല. യേശു പറയുകയാണ്, ഞാൻ യാഹ്വേയാണ്, ഞാൻ യഹോവയാണ് എന്ന് പറഞ്ഞ അർത്ഥം ഞാൻ ദൈവമാണ് മാത്രമല്ല, ഞാൻ മാത്രമല്ല മോശയോടും എബ്രഹാമിനോടും ഇസഹാക്കിനോടും പ്രവാചകന്മാരോടും എല്ലാം സംസാരിച്ചവനും എന്നേക്കും നിൽക്കുന്നവനാകുന്നവനായിരിക്കുന്നവൻ എല്ലാത്തിനും ഉറവിടമായിരിക്കുന്ന യാഹ്വേ ആണ് എന്ന് യേശു അസജ്ഞക്തമായ ഭാഷയിൽ താൻ ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞു. അത് ശിഷ്യനായ യോഹന്നാൻ അപ്പസ്തോലൻ രേഖപ്പെടുത്തിയിരിക്കുന്നു ബൈബിളിൽ. യോഹന്നാൻ സുവിശേഷം 8:24 മറക്കരുത്. യു വിൽ ഹാവ് ചലഞ്ചസ്, യുവർ ചിൽഡ്രൻ വിൽ ഹാവ് ചലഞ്ചസ് അബൌട്ട് ദെയർ ഫെയ്ത്ത്. ദേ വുഡ് സേ, John 8:24 സേസ് ജീസസ് ക്ലെയിംസ് ടു ബി not only God, and he says he is Yahweh who spoke to the forefathers in the Bible through in the history. Praise the Lord. Hallelujah. Namukku kelka Yohanan 8:24, John's Gospel chapter 8 verse 24. Yes, excellent. Hallelujah. Hallelujah. 8:24 nammal angle poyo അത് തന്നെ ഞാൻ സാവധാനം പോവുകയാണ്. ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, യേശു പറയുകയാണ് ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഞാൻ ആ പാപങ്ങൾ മരിക്കും എന്നുള്ള ഭാഗം തൽക്കാലം ഇപ്പം എടുക്കുന്നില്ല. ഞാൻ ആദ്യ ഭാഗത്തേക്ക് വരികയാണ്. യേശു പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ ആരാണെന്ന് വിശ്വസിക്കണം? ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ തന്നെ. പുറപ്പാട് പുസ്തകം 3:14 പോവാം. പുറപ്പാട് പുസ്തകം 3:14, ബുക്ക് ഓഫ് എക്സോഡസ് 3:14. ദൈവം മോശയോട് അരുളി ചെയ്തു, ഞാൻ തന്നെ. അപ്പോൾ മോശ ദൈവത്തോട് പേര് ചോദിച്ചു. ദൈവം പറഞ്ഞു ഞാൻ. ആ ബൈബിളിൻ്റെ അടിക്കുറിപ്പ് നോക്കി, ഏറ്റവും താഴെ ആ പേജിൽ ഏറ്റവും അടിവശത്തേക്ക് വന്നേ, ഏറ്റവും അടിക്കുറിപ്പ് നോക്കിക്കത്, ഫുട് നോട്ട് വായിച്ച് ഓർക്ക് വായിച്ച്. ഹീബ്രുവിൽ യാഹ്വേ എന്ന് അർത്ഥമുള്ള ഹായ് എന്ന ധാതുപദത്തിൽ നിന്നും. ഹല്ലേലൂയ. ഞാൻ തന്നെ, അതിൻ്റെ ഹീബ്രു എന്താണ്? യാഹ്വേ. യേശു എന്ന് പറഞ്ഞു, ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. യേശു ദൈവമാണെന്ന് മാത്രമല്ല പറഞ്ഞ്, ഏക സത്യ ദൈവമാണ് ഞാനെന്നാണ് യേശു പറഞ്ഞത്. താൻ യാഹ്വേ ആണെന്ന് പറയുമ്പോൾ, താൻ ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ ഹല്ലേലൂയ. മറ്റൊരു പേരുമില്ല, കൃമിയില്ല, കൃഷ്ണനില്ല, വേറെ ഒരു വൃത്തികെട്ട പേരുകളുമില്ല. ഒറ്റ പേരേ ഉള്ളൂ, ആ യാഹ്വേയാണ്. ഞാൻ തന്നെ ആയിരിക്കുന്നവൻ ഞാൻ തന്നെ. അവൻ മോശയോട് സംസാരിച്ചു, അവൻ ഇബ്രഹാമിനോട് ഇസഹാക്കിനോട് പ്രവാചകന്മാരോട് സംസാരിച്ചു, വേദഗ്രന്ഥങ്ങൾക്ക് രൂപം കൊടുക്കുവാൻ പരിശുദ്ധാത്മാവൻ അയച്ചു, ആകാശം ഭൂമി സൃഷ്ടിച്ചു. കർത്താവായ ദൈവമാണ് ഞാൻ യാഹ്വേയാണ് എന്ന് യേശു ക്രിസ്തു ബൈബിളിലൂടെ സംസാരിച്ചുവെങ്കിൽ അതിൽ വെള്ളം ചേർക്കുവാനോ മാറ്റി പറയുവാനോ മറിച്ചു പറയുവാനോ ഒരു മനുഷ്യനും അവകാശമില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു യാഹ്വേയാണ്, അവൻ ജീവിക്കുന്ന സത്യദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, സംഖ്യയുടെ പുസ്തകം 13:16 വാക്യം, ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 13:16. ഹല്ലേലൂയ. സംഖ്യാ പുസ്തകം 13:16, മോശ, നമുക്കറിയാം നൂനിന്റെ പുത്രനായ ജോശുവ, വായിക്കാം നമുക്ക്. നൂനിന്റെ പുത്രനായ ഹോശേയ എന്ന ആ സഹോദരന് മോശ ജോഷുവ എന്നു പേര് കൊടുത്തു. ഹല്ലേലൂയ. അപ്പൊ ജോഷുവയുടെ ആദ്യത്തെ പേരെന്താണ്? ഹോശേയ. ഹല്ലേലൂയ. ജോഷുവ എന്ന് പറയുന്നത് ഏകദേശം ഗ്രീക്ക് രൂപമാണ്. അവന് യഥാർത്ഥ ആദ്യത്തെ ഹെബ്രായ നാമം എന്താണ്? ഹോശേയ. യാ എന്ന് കണ്ടോ? ഹോശേയ. ഹോശേയ എന്ന പേരിനർത്ഥം യാ എന്ന് പറഞ്ഞ വൈ എ എസ് യാഹ് യാഹുവേ
കർത്താവ് എന്ന പദത്തിന്റെ ചുരുക്കമാണ് അവസാനം കൊടുത്തിരിക്കുന്നത്. ഹോശേയ ഹോശേയ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം രക്ഷിക്കുന്ന യാഹ്വേ എന്നാണ്. ഹോശേയ എന്ന പേരിന്റെ അർത്ഥം രക്ഷിക്കുന്ന യാഹ്വേ. ഇതിന്റെ ഗ്രീക്ക് ഏകദേശ ഗ്രീക്ക് രൂപമാണ് ജോശുവ. ഇതിന്റെ അറമായ രൂപമാണ് യേശുവ. മാതാവ് മറിയമായ മാതാവ് ഈശോയെ വിളിച്ചിരുന്നത് എങ്ങനെയാണ്? യേശുവ യേശുവ, റൈറ്റ്? ഹാലലുയ ഹാലലുയ. ഈ യേശുവ എന്ന പേരിന്റെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന പേരാണ് യേശു. അതിന്റെ സുറിയാനി രൂപമാണ് ഈശോ. അതിന്റെ ഇംഗ്ലീഷ് രൂപമാണ് ജീസസ്. എങ്കിൽ ജീസസ്, യേശു, ഈശോ എന്ന് പറയുന്ന പേരിന്റെ യേശുവ, യോശുവ എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം എന്താണ്? രക്ഷിക്കുന്ന യാഹ്വേ. ചില ആളുകൾ പറയുന്നത് രക്ഷിക്കുന്ന ദൈവം എന്നാണെന്ന്. രക്ഷിക്കുന്ന ദൈവം എന്നല്ല വാക്കിന് അർത്ഥം. രക്ഷിക്കുന്ന യാഹ്വേ എന്ന, യാഹ്വേ ആരാണ്? യാഹ്വേ ആരാണ്? യാഹ്വേയാണ് ദൈവം. ത്രിയേക ദൈവമാണ് യാഹ്വേ. ത്രിയേക ദൈവത്തിന്റെ പേരാണ് യാഹ്വേ. ഹാലലുയ. ദൈവം ഒരുവനേ ഉള്ളൂ. ഈ ദൈവത്തിന്റെ പേരാണ് യാഹ്വേ. യാഹ്വേ എന്ന് പിതാവായ ദൈവത്തെ വിളിക്കാം, വിളിക്കണം. കർത്താവായ യേശുവിനെ വിളിക്കാം, വിളിക്കണം. പരിശുദ്ധമായ ദൈവത്തെ വിളിക്കാം, വിളിക്കണം. യാഹ്വേ ഏക സത്യ ദൈവത്തിന്റെ ഏകനാമമാണ്. ഇതിന്റെ ഈ ഈ പേരിന്റെ അറമായ രൂപമാണ് യേശുവ. ആ അറമായ രൂപത്തിന്റെ ഇംഗ്ലീഷ് രൂപമാണ് ജീസസ്. അതിന്റെ മലയാളമാണ് യേശു. അതിന്റെ സുറിയാനിയാണ് ഈശോ. അപ്പൊ ഈ പേരിനർത്ഥം, വാക്കിനർത്ഥം ഹോശേയ എന്നിൽ നിന്നാണ് ആദ്യ രൂപം. മൂലാർത്ഥം അതിന്റെ ഹെബ്രായ രൂപം. അതിന്റെ അർത്ഥം, ആ ഹീബ്രു വാക്കിനർത്ഥം രക്ഷിക്കുന്ന യാഹ്വേ എന്നാണ്. അതുകൊണ്ടാണ് മാലാഖ മറിയത്തോട് ഇങ്ങനെ പറഞ്ഞു. മത്തായി സുവിശേഷം യോസഫിനോട് ഇങ്ങനെ പറഞ്ഞു, 1:21, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, മറിയം ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശുവ എന്ന് പേരിടണം. അറമായ ഭാഷയിൽ യേശുവ എന്ന് പേരിടണം. യേശുവ വീണ്ടും വായിക്കാം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. വീണ്ടും ദൈവം നമ്മോടുകൂടെ എന്ന് അവൻ അറിയപ്പെടും. ഹാലലുയ. ഇമ്മാനുവേൽ. ഹാലലുയ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് കൂടെ ആയിരിക്കുന്ന മറിയത്തിന്റെ സ്ത്രീയുടെ കന്യകയുടെ സന്തതി ആരാണ്? ജനത്തെ പാപത്തിൽ നിന്നും രക്ഷിക്കുന്ന യേശുവ ആണ്. രക്ഷകനായ രക്ഷിക്കുന്ന യാഹ്വേയാണ്. രണ്ടു പോണു ഇവിടെ. യാഹ്വേ എന്നും യേശുവിന് ഉപയോഗിക്കുന്നു. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്നും ഉപയോഗിക്കുന്നു. നമ്മുടെ കൂടെ വസിച്ച യാഹ്വേയാകും ദൈവമാണ് ആര്? യേശു ക്രിസ്തു. നമ്മുടെ കൂടെ വസിച്ച, നമ്മുടെ ലോകത്തെയും നമ്മുടെയും പാപത്തിൽ നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി, മോചിക്കുവാൻ വേണ്ടി നമ്മുടെ കൂടെ വസിച്ച ദൈവമായ യാഹ്വേ. യാഹ്വേയാണ് രക്ഷിക്കുന്ന. യാഹ്വേയാണ് ആര്? യേശു. ഹാലലുയ്യ. യേശു സത്യ ദൈവമാണ്. അവൻ നസറത്തിൽ അവതാരം ചെയ്തപ്പോൾ സത്യമനുഷ്യനുമായി. യേശു ക്രിസ്തുവിനെ മനുഷ്യാവതാരത്തിനും യേശു ആരായിരുന്നു? ലോകസ്ഥാപനത്തിനും യേശു ആരായിരുന്നു? ദൈവമായിരുന്നു. ലോകാവസ്ഥാനത്തിന് ശേഷം അവൻ ആരായിരിക്കും? അവൻ ദൈവമാണ്. നിത്യതിലാണ് ആരാണ്? അവൻ ദൈവമാണ്. അവൻ ദൈവമാണ്. അവൻ ദൈവമാണ്. വിശ്വാസ വർഷത്തിൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ഇന്ന് കേട്ട കാര്യങ്ങളൊന്നും നമ്മൾ മറക്കരുത്. നമ്മുടെ വിശ്വാസത്തിന് അടിസ്ഥാനമായത്. ഇത് ഇളകിക്കഴിഞ്ഞാൽ പിന്നെ ഇളകാൻ പാടില്ലാത്തതായിട്ട് ഒന്നും ഉണ്ടാകുകയില്ല. അടിസ്ഥാനം പ്രസംഗിക്കണം നമ്മൾ. വേരില്ലെങ്കിൽ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? അടിസ്ഥാനമില്ലാതെ ഏത് കെട്ടിടം പണിയാനായിട്ട് സാധിക്കും? വിത്തൗട്ട് ഫൗണ്ടേഷൻ, വാട്ട് ഇസ് കോൾഡ് അടിസ്ഥാനം? അടിത്തറ. അടിത്തറയില്ലാതെ. ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവജനമേ, അതുകൊണ്ട് ആ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഇവിടെ ഇരിക്കുന്ന മുതിർന്നവർക്കാണ് യാതൊരു സംശയവും ഉണ്ടാകരുത്. യേശു ദൈവമാണെന്ന കാര്യത്തിൽ ബൈബിൾ എത്രയോ സ്ഥലങ്ങളിൽ പറയുന്നു യേശു ദൈവമാണെന്ന്. പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ അത്ഭുതകരമായ ഒരു വാക്യത്തിലേക്ക് നയിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാകില്ല. വെളിപാട് പുസ്തകം 3:21. യെസ്, വെളിപാട് പുസ്തകത്തിന്റെ 3:21, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 3:21.
ഞാൻ യേശു പറയുകയാണ്, ഇവിടെ യേശു ഞാൻ പറയുന്ന യേശുവാണ്. യേശു പറയുന്നു, ഞാൻ വിജയം വരിച്ച് എന്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ. നിർത്തിക്കേ. ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ അവിടുത്തോടൊത്തിരിക്കുന്നത് പോലെ. യേശു വിജയം വരിച്ച് പിതാവിൻ്റെ സിംഹാസനത്തിൽ അവിടുത്തെ പിതാവിനോടൊപ്പം ഇരിക്കണമെങ്കിൽ യേശു ആരാ? ദൈവമാ. ത്രിയേക ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ഒരു കുറവ് ഒരിക്കലും വന്നിട്ടില്ല. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. അവിടെ ഒരു ശൂന്യത, അവിടെ ഒരു വേക്കൻസി ഒരു നാൾ ഉണ്ടാകില്ല, ഉണ്ടായിട്ടില്ല, ഉണ്ടാകാൻ പറ്റില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. ഹാലലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഹാലലൂയ. എത്രയോ സ്ഥലങ്ങളിൽ ഹെബ്രായ ലേഖനം പ്രിയപ്പെട്ടവരെ 1-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ 6 മുതൽ വായിക്കാം. ഹെബ്രായ ലേഖനം 6-7 വാക്യങ്ങൾ. ഹെബ്രായ 1:1 ലോകത്തിലേക്ക് ആദിജാതനെ അയച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ദൈവത്തിന്റെ ദൈവം പറഞ്ഞു, ദൈവത്തിന്റെ ദൂതന്മാരെല്ലാവരും യേശുവിനെ ആരാധിക്കട്ടെ. ഇത് 1-ാമത്തെ കൽപ്പനയുടെ ലംഘനമാണോ? മാലാഖമാരോട്, ദൈവദൂതന്മാരോട് പിതാവായ ദൈവം പറഞ്ഞു, യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത സമയത്ത് അവനെ ആരാധിക്കണമെന്ന് കൽപ്പന കൊടുത്തു മാലാഖമാർക്ക് പിതാവായ ദൈവം. ഇത് 1-ാമത്തെ കൽപ്പനയുടെ ലംഘനമാണോ? ഞാനല്ലാതെ മറ്റു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്, എന്നെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്ന കൽപ്പനയുടെ ലംഘനമാണോ ഇത്? അല്ല, ഇത് കൽപ്പനയുടെ പൂർത്തീകരണമാണ്. യേശുവിനെ ആരാധി മനുഷ്യരൂപ മനുഷ്യനെ ആരാധിക്കുന്നത് ശരിയാണോ? അല്ല. അതുകൊണ്ട് മാലാഖമാർ ഒരുപക്ഷെ സംശയിക്കാം, യേശുവിനെ ആരാധിക്കുന്നത് ശരിയാണോ? ഇപ്പോൾ ആ ഒരു സംശയം സമൂലമായി മാറ്റിക്കൊണ്ട് പിതാവായ ദൈവം മാലാഖമാരോട് പറഞ്ഞു, യേശു ക്രിസ്തുവിനെ ആരാധിച്ചേ മതിയാവുകയുള്ളൂ. അവൻ മനുഷ്യരൂപത്തിലാണ് എന്നൊരു നോക്കാൻ പാടില്ല, അവൻ സത്യദൈവമാണ്. അവനെ ആരാധിക്കണമെന്ന് ദൈവം, പിതാവായ ദൈവം മാലാഖമാർക്ക് കൽപ്പന കൊടുത്തു. അതുകൊണ്ട് ആർക്ക് തടയാൻ സാധിക്കും? ആർക്ക് തടയാൻ സാധിക്കും? ദൈവം പറഞ്ഞു ആരാധിക്കണമെന്ന്, പിതാവ് പറഞ്ഞു യേശുവിനെ ആരാധിക്കണമെന്ന്. ഇനി ആരാധിക്കാതിരിക്കാൻ പറ്റുമോ? 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. പുത്രനെ പറ്റി, ഈ പുത്രൻ എന്ന വാക്കിനെ പറ്റി നമ്മൾ തൊട്ടടുത്ത് കാണാൻ പോവുകയാണ്. പുത്രനെ പറ്റി പിതാവ് പറയുന്നു, പുത്രനെ പറ്റി പിതാവായ ദൈവം പറയുമ്പോൾ എങ്ങനെയാണ് വിളിക്കുന്നത് പുത്രനെ? ദൈവമേ അങ്ങയുടെ സിംഹാസനം എന്നേക്കും. പിതാവായ ദൈവം പുത്രനായ യേശുവിനെ വിളിക്കുന്നത് എങ്ങനെയാണ്? ദൈവമേ എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഇനി ആർക്കാണ് അങ്ങനെ വിളിക്കാൻ മടിയുള്ളത്? പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ മനുഷ്യാവതാരത്തിൽ പോലും ദൈവമേ എന്നാണ് വിളിക്കുന്നതെങ്കിൽ അവൻ സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാകും. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. പ്രിയപ്പെട്ടവരെ, അവൻ സത്യദൈവമാണ്. റോമാലേഖനം 9:5 നാം ഇങ്ങനെ വായിക്കും. Romans 9:5 റോമാലേഖനം 9:5 നാം ഇങ്ങനെ വായിക്കും, പൂർവ്വപിതാക്കന്മാരും അവരുടേത് തന്നെ, യേശുവും വംശമുറയ്ക്ക് അവരിൽ നിന്ന് ഉള്ളവൻ തന്നെ. യേശു അവൻ സത്യദൈവവും സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാകുന്നു. വായിച്ച ബൈബിളിൽ നിന്ന് വായിച്ചു, അവൻ സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണ്. യാതൊരു സംശയമില്ലാതെ വീണ്ടും ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹാലലൂയ. പഴയ നിയമത്തിൽ നിന്നും യെശയ്യാ പ്രവചനം 9:4, 9:6 യെശയ്യാ പ്രവചനം, ഐസയ്യാ 9:6 വായിച്ചു, ആർക്കും വായിക്കാം. നമുക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നു, നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. വാക്ക് മറക്കരുത്, പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ ചുമലാണ്, ആധിപത്യം. ആമേൻ. ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ്, നിത്യനായ പിതാവ് എന്നിങ്ങനെയാണ് പുത്രൻ വിളിക്കപ്പെടുന്നത്.
ഹല്ലേലൂയ. അതുകൊണ്ട് പുത്രൻ എന്ന വാക്കിന്റെ അർത്ഥം വെറും പുത്രൻ എന്നല്ല, നിത്യനായ പിതാവ് എന്നു അവൻ അർത്ഥമുണ്ട്. ഹല്ലേലൂയ. എന്ന് അവൻ വിളിക്കപ്പെടും, അർത്ഥം വിളിക്കപ്പെടണം എന്നാണ് അർത്ഥം. വിളിക്കപ്പെടും പ്രവചനമാണ്. ഹല്ലേലൂയ. നമുക്കൊരു ശിശു ജനിച്ചില്ലേ, പുത്രൻ നൽകപ്പെട്ടില്ലേ, സമാധാനത്തിന്റെ രാജാവ്, വിസ്മയ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്. എന്താണ് പുത്രൻ എന്ന ബൈബിളിൽ പദത്തിന്റെ അർത്ഥം? ബൈബിളിൽ പദത്തിന്റെ അർത്ഥം ദൈവം ശരീരമുള്ളവനല്ല. ആണോ? ദൈവം അശരീരിയാണ്. ദൈവത്തിന് എനിക്കോ നിങ്ങൾക്കോ ഒരു പുത്രൻ ജനിക്കുന്നത് പോലെ പുത്രൻ ജനിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അങ്ങനെ പറയുന്ന, അങ്ങനെ ചിന്തിക്കുന്നതോ അങ്ങനെ കരുതുന്നതോ ദൈവദൂഷണമാണ്. ദൈവം ട്രാൻസ്സെക്ഷൽ ആണ്. ദൈവത്തിന് സെക്സ് ഇല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം സ്ത്രീയോ പുരുഷനോ അല്ല, ദൈവം ആത്മാവാണ്, അരൂപിയാണ്, അശരീരിയാണ്. സ്ത്രീ പുരുഷ വ്യത്യാസം ദൈവം മനുഷ്യനാണ് കൊടുത്തത്. ദൈവം അവനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി. ദൈവം സ്ത്രീയുമല്ല പുരുഷനുമല്ല. ഹല്ലേലൂയ. അതിൻ്റെ ആവശ്യമില്ല. കുടുംബം സ്ഥാപിക്കപ്പെടുന്നിടത്ത് ആ ഒരു വ്യത്യാസവും ആശ്രയത്വവും ഒക്കെ ദൈവം കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിൽ നാം കരുതുന്നത് പോലെ അബ്രഹാമിന് ഇസ്ഹാക്ക് പോലെ ഒരു ബന്ധം ഇല്ല. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ഏറ്റവും മനോഹരമായ ഈ അർത്ഥം ഏറ്റവും മനോഹരമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് യോഹന്നാൻ സുവിശേഷം 1:18. യോഹന്നാൻ സുവിശേഷം 1:18 അതിമനോഹരമായി ഈ ഒരു അർത്ഥം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു 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 സ്പിരിച്വൽ ലോജിക്കൽ എക്സ്പ്ലനേഷൻ വി ക്യാൻ സീ ദെയർ. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 1:18 വളരെ മനോഹരമായി യോഹന്നാൻ വളരെ തിക്കായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ എന്താ പറയുന്നത്, വളരെ നിറച്ചു വെച്ചിരിക്കുകയാണ്. ഒന്നു ധ്യാനിക്കേണ്ട ഒരു അത്ഭുതകരമായ വാക്യമാണ്. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. അവിടെ ഉപേക്ഷിക്കുന്ന വാക്ക് പിതാവ് എന്ന വാക്കാണ്. പിതാവുമായി ഗാഢം എന്ന് പറഞ്ഞാൽ അവിഭാജ്യമായ, ഇൻസെപ്പറബിൾ, അവിഭാജ്യമായ ബന്ധം പുലർത്തുന്ന ദൈവം, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ, ദൈവം തന്നെയായ, ഇത്രയും പറഞ്ഞതിന് ശേഷം പറയുകയാണ്, എന്ത് പറയും? ദൈവം തന്നെയായ ഏകജാതനാണ്, ഏകജാതനാണ്. അപ്പൊ വെളിപ്പെടുത്താൻ വേണ്ടി ആരോ ഏകജാതനായി, വെളിപ്പെടുത്താൻ വേണ്ടി അദൃശ്യനായി ആരും കാണാതെ നിൽക്കുന്ന ദൈവത്തെ വെളിപ്പെടുത്താൻ വേണ്ടി ജാതനായി, ആ ജാതൻ ഏകനാണ്, അവനല്ലാതെ ആരും വന്നിട്ടില്ല ദൈവത്തെ വെളിപ്പെടുത്താൻ. അതാണ് അർത്ഥം. ഏക എന്ന വാക്കിനർത്ഥം മറ്റൊരു വരവ്, മറ്റൊരു മനുഷ്യ അവതാരം ഇല്ല. ഹല്ലേലൂയ. ഏകന, അവൻ മാത്രമേ ദൈവത്തിന് അവതാരമായിട്ടുള്ളൂ. അവൻ ജാതനാ, എന്തിനാ? അദൃശ്യനായി ആരും കാണാതെ നിൽക്കുന്ന ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ദൈവം തന്നെ ആയവൻ ജാതന. ദൈവം തന്നെ ജാതനായപ്പോൾ അവനെ വിളിച്ചു പേരാണ് എന്ത്? പുത്രൻ എന്ന്. പുത്രൻ എന്ന ബൈബിൾ പദത്തിന്റെ അർത്ഥം എന്താ? ദൈവത്തിന്റെ മനുഷ്യാവതാരം. ദൈവപുത്രൻ എന്ന ബൈബിൾ പദത്തിന്റെ അർത്ഥം ദൈവത്തിന്റെ മനുഷ്യാവതാരം എന്നാണ്. ഹല്ലേലൂയ. 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 അതുകൊണ്ട് പ്രിയപ്പെട്ട, നമ്മുടെ ചില വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വാക്കുകളെ നിർവചിക്കേണ്ടത് വാക്കുകൾ എവിടെ നിന്ന് വന്നോ അവിടെ നിന്ന് വേണം അതിനെ നിർവചിക്കാനായിട്ട്. ബൈബിളിൽ നിന്ന് പദം എടുത്തിട്ട് ഡിക്ഷണറി വെച്ച് നിർവചിക്കരുത്. ബൈബിളിൽ നിന്ന് പദം എടുത്തിട്ട് എന്നെ തലച്ചോറിനുള്ളിലിട്ട് നിർവചിക്കരുത്. ബൈബിളിൽ നിന്ന് പദം എടുത്തിട്ട് മരിച്ചവരുടെ തത്വശാസ്ത്രം ഉപയോഗിച്ച് നിർവചിക്കരുത്, വിവേചിക്കരുത്, വ്യാഖ്യാനിക്കരുത്. മരിച്ചവരുടെ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവിനെ അത് ഉപയോഗിച്ച്, ആ സ്കെയിൽ ഉപയോഗിച്ച് ക്രിസ്തുവിനെ നിർവചിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ അദർശനായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഏകനായി ഒരുവനായി എന്നേക്കും ഒരിക്കൽ മാത്രം അവതരിച്ച ദൈവത്തിന്റെ പേരാണ് ഏകജാതൻ അഥവാ പുത്രൻ. നമ്മൾ അവനെ എങ്ങനെ വിളിക്കും? യേശുവ. യേശുവാർത്ഥം രക്ഷിക്കുന്ന യാഹ്വേ. രക്ഷിക്കുന്ന യാഹ്വേ. ഒരു വാക്യം കൂടി പറഞ്ഞ് നമ്മൾ അഭിഷേക പ്രാർത്ഥനയിലേക്ക് പോവുകയാണ്. രണ്ട് വാക്യം കൂടി മാത്രം. പ്രൈസ് ദി ലോർഡ്. ഹെബ്രായ ലേഖനം 11:25-26 വാക്യങ്ങൾ. ഹിബ്രൂസ് 11:25-26-27 ഓൾസോ. ഹെബ്രായ ലേഖനം 11:25-27. ആ
ആ പാപത്തിന്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ പാപത്തിന് നൈമിഷിക സുഖമുണ്ട് കേട്ടോ, ആരും തെറ്റിദ്ധരിക്കരുത് പാപത്തിന് സുഖമൊന്നുമില്ലെന്ന്, പറഞ്ഞതേ ഉള്ളൂ. ആ പാപത്തിന് നൈമിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ഓർത്തോണം ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള കഷ്ടപ്പാടാണ് അതിലും ഭേദം. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സുഖത്തിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. ദൈവരാജ്യത്തിന് വേണ്ടി ചില തീരുമാനം എടുക്കാൻ ദൈവം വിളിക്കുക, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ദൈവജനത്തിന് വേണ്ടിയുള്ള കഷ്ടപ്പാടുകൾ പങ്കുചേരുന്നതാണ് അവന് മോശം ഇഷ്ടപ്പെട്ടത്. ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളേക്കാൾ വിലയേറിയ സമ്പത്തായി മോശ കരുതി. ഈജിപ്തിലെ നിധികളേക്കാൾ ശ്രേഷ്ഠമായതായി സഹനങ്ങളെ, ദൈവജനത്തിന് വേണ്ടിയുള്ള സഹനങ്ങളെ, ക്രിസ്തുവിനെ പ്രതിയുള്ള സഹനങ്ങളെ എന്ന് പറയാൻ കാരണം എന്താ? ക്രിസ്തുവും മോശയും തമ്മിൽ എപ്പോഴാണ് കണ്ടത്? ഹലോ, മോശ എപ്പോഴാണ് ക്രിസ്തുവിനെ കണ്ടത്? ആ എല്ലാ പടർപ്പിലും മോശ കണ്ടത് യേശുവിനെയാണ്, ക്രിസ്തുവിനെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്രിസ്തുവിനെ പ്രതിയുള്ള സഹനങ്ങൾ ഈജിപ്തിലെ നിധികളേക്കാൾ ശ്രേഷ്ഠമായി മോശ കരുതി. ഹല്ലേലൂയ. അവൻ യാഹ്വേയാണ് ക്രിസ്തു യേശു, അവൻ യാഹ്വേയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ എബ്രഹാമിന് മുമ്പേ ഉള്ളവനാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എബ്രഹാം എൻ്റെ നാളുകൾ കണ്ടു, അവൻ സന്തോഷിക്കുകയും ചെയ്തു. എബ്രഹാം എപ്പോഴാണ് യേശുവിനെ കണ്ടത്? നിയമ ഉൽപ്പത്തി പുസ്തകം, ഉൽപ്പത്തി പുസ്തകം ജനസിസ് 14 അധ്യായത്തിൽ മെൽക്കീസെദെക്ക് യേശുവിനെ കാണുന്നുണ്ട്, അല്ലെ? എബ്രഹാമിനെ കാണുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എബ്രഹാം ലേഖനം അല്ല, ഉൽപ്പത്തി പുസ്തകം 14 അധ്യായം അവിടെ കാണാൻ സാധിക്കും. 18 വാക്യത്തിലൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ മിഞ്ഞു കൊടുക്ക് തൊട്ട് മുമ്പ് മെൽക്കീസെദെക്ക് എബ്രഹാമിനെ കാണാൻ വരുന്നുണ്ട്. മഹാപുരോഹിതനായിരിക്കുന്ന മെൽക്കീസെദെക്ക് മഹാപൗരോഹിത്യൊക്കെ വരുന്ന എപ്പോഴാണ്? ലേവ്യർ വംശത്തോടെയാണ് വരുന്നത്. മോശയ്ക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ പഴയ നിയമത്തിൽ മഹാപൗരോഹിത്യൊക്കെ സ്ഥാപിക്കപ്പെടുന്നത്. പക്ഷെ അതിന് മുമ്പേ ലേവ്യർ ജനിക്കുന്നതിന് മുമ്പേ യാക്കോബിൻ്റെ പുത്രനാണ് ലേവി. യാക്കോബ് ജനിക്കുന്നതിന് മുമ്പേ, ഇസഹാക്ക് ജനിക്കുന്നതിന് മുമ്പേ, എബ്രഹാമിൽ അജാത സന്താനമായി വരുന്ന ലേവ്യ പുരോഹിതത്തിന് മുമ്പേ മഹാപുരോഹിതനായി ആര് വരികയാണ്? ഇവിടെ മെൽക്കീസെദെക്ക് വരികയാണ്. മെൽക്കീസെദെക്ക് ആരാണെന്ന് എബ്രാലേഖനം 7 അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയും, അവന് ആരംഭമില്ല, അവസാനമില്ല, വംശാവലിയില്ല, അപ്പനില്ല, അമ്മയില്ല. ആരാണത്? യേശു ക്രിസ്തു. നിത്യം ദൈവത്തിന് നിത്യ മഹാപുരോഹിതൻ ആരാണ്? യേശു ക്രിസ്തു. പ്രിയപ്പെട്ട ദൈവജനമേ, അവൻ പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും ദൈവമാണ്. അവൻ പ്രപഞ്ചത്തിൻ്റെ ദൈവമാണ്. അവൻ സൃഷ്ടാവായ ദൈവമാണ്. അവനായി ഭൂമിയിലേക്ക് മനുഷ്യ ശരീരം ധരിച്ചു വന്നത്. അവൻ ആരാധ്യനായ ദൈവമാണ്. വിശ്വസിക്കുന്നവർ മാത്രം കണ്ണുകളടച്ച് എല്ലാ പുസ്തകം, നോട്ട്ബുക്ക്, പേന, പേപ്പർ, കണ്ണാടി സകലതും മടക്കി വെച്ച് ഇരുകരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മൾ അഭിഷേകം പ്രാപിക്കാൻ കർത്താവിൻ്റെ ആത്മാവിനോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കൃപ കൊണ്ട് നിറയുവാൻ ദൈവാത്മാവിനോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മാതാവിൻ്റെ കൃപ നിറഞ്ഞ, കൃപ കൊണ്ട് നിറഞ്ഞ മറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് കൂട്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും ഇരുകരം ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇത് യേശുവിന് ഹൃദയം കൊടുക്കുന്നതിൻ്റെ അടയാളമാണ്. കണ്ണുകളടച്ച് ഒന്ന് ഇത് നമ്മുടെ സമർപ്പണത്തിൻ്റെയും നമ്മൾ യേശുവിനെ നമ്മുടെ അധികാരിയായി തിരഞ്ഞെടുക്കുന്നതിൻ്റെ അടയാളമാണ്. ഞാനിത് കണ്ണടയ്ക്കുകയാണ്. എനിക്ക് മർത്യത വേണ്ട, എനിക്ക് അമർത്യത മതി എന്നതിൻ്റെ അടയാളമായി കണ്ണുകളെ നടച്ച് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഒന്ന് ഏറ്റു ചൊല്ലിക്കുക. എല്ലാവരും എല്ലാവരും ഈ ചൊല്ലി പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. പിതാവായ ദൈവമേ, കർത്താവായ യേശുവേ, സഹായകനായ പരിശുദ്ധാത്മാവേ, എൻ്റെ ദൈവമേ, എന്നെ മുഴുവനായും അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ രൂപം കൊണ്ട കാലം മുതൽ എൻ്റെ അവസാന ശ്വാസം വരെയും അങ്ങേക്ക് മാത്രമായി എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ അധികാരിയായി അങ്ങയെ ഞാൻ തിരഞ്ഞെടുക്കുന്നു. എൻ്റെ ആത്മശരീരങ്ങളെ, എൻ്റെ മനസ്സിനെ അങ്ങയുടെ അധികാരത്തിന് കീഴിൽ ഞാൻ താഴ്ത്തി സമർപ്പിക്കുന്നു. എൻ്റെ കഴിഞ്ഞ നാളുകൾ, എൻ്റെ വരാനിരിക്കുന്ന ദിവസങ്ങൾ, എൻ്റെ അസ്തിത്വം മുഴുവനും യേശുവേ ഞാൻ അങ്ങേക്കായി സമർപ്പിക്കുന്നു. ആദാമിക പാപത്താൽ, പാപ സ്വഭാവത്തിൽ, ആത്മാവിൽ മൃതനായി,
ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന എന്നെ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ വീണ്ടും ജനനം നൽകി അങ്ങനെ തിരഞ്ഞെടുത്തതിന് രക്ഷിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. ആദാമിക പാപഫലങ്ങളെയും എൻ്റെ വ്യക്തിപരമായ പാപങ്ങളുടെ എല്ലാ ദോഷങ്ങളെയും മരണത്തെയും നീക്കുവാൻ എൻ്റെ ദൈവമായ ഈശോമിശിഹ പീഡകൾ സഹിച്ച് കുരിശാകുന്ന മരത്തിൽ ക്രൂശിതനായി രക്തം ചിന്തി മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം എന്നെ നീതീകരിക്കുവാൻ സ്വീകാര്യനാക്കുവാൻ ഉയർത്തെഴുന്നേറ്റുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവല്ലാതെ എനിക്ക് മറ്റൊരു ദൈവമില്ല, കർത്താവില്ല, രക്ഷകനില്ല, വിമോചകനില്ല, വീണ്ടെടുപ്പുകാരനില്ല, സൗഖ്യദായകനില്ല. ഈ സത്യത്തിനും ഈ വിശ്വാസത്തിനും എതിരായി കഴിഞ്ഞ നാളിൽ എൻ്റെ വ്യക്തി ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളെയും ഓർത്ത് പിതാവേ, ഞാൻ പശ്ചാത്തപിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. പ്രത്യേകിച്ച് അന്യാരാധന, ദൈവമല്ലാത്തതിനെ ദൈവമാണെന്ന് കരുതി പ്രാർത്ഥിച്ചത്, സമർപ്പിച്ചത്, ആലോചന എടുത്തത് എല്ലാ തെറ്റുകളും എന്നോട് ക്ഷമിക്കണമേ. വിഗ്രഹങ്ങളുമായി, വ്യാജദേവങ്ങളുമായി, വ്യാജമതങ്ങളുമായി, അന്യാരാധനയുമായി ഞാനും എൻ്റെ കുടുംബവും ബന്ധപ്പെട്ടതിലൂടെ കടന്നു വന്ന പാപങ്ങളെയും അതിൻ്റെ ശാപങ്ങളെയും രോഗങ്ങളെയും തകർച്ചകളെയും യേശുവിൻ്റെ കുരിശിലേക്ക് ഞാൻ തിരസ്കരിക്കുന്നു. ഞാനത് ഉപേക്ഷിക്കുന്നു. യേശു എനിക്കായി ശാപമായി തീർന്നു. എൻ്റെ പാപത്തിന് അവിടുന്ന് ശിക്ഷ ഏറ്റെടുത്തു. എനിക്ക് വേണ്ടി അവിടുന്ന് സഹിച്ച് മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. അവിടുത്തെ രക്തത്താൽ എനിക്ക് നീതീകരണമുണ്ട്. പരിശുദ്ധാത്മാവേ, എന്നിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ തലമുറകളിലേക്ക് കടന്നു വരണമേ. ജീവനും അനുഗ്രഹവും തുറക്കണമേ. യേശുവിൻ്റെ തിരുമുറിവുകളുടെ യോഗ്യതയാൽ എന്നെ സുഖപ്പെടുത്തണമേ. ക്രൂശുമരണത്തിൻ്റെ യോഗ്യതയാൽ ശാപങ്ങളെ മാറ്റണമേ. പരിശുദ്ധ രക്തത്തിൻ്റെ യോഗ്യതയാൽ പാപത്തെയും പാപ സ്വഭാവങ്ങളെയും നിർവീര്യമാക്കണമേ. തിരുവുത്ഥാനത്തിൻ്റെ യോഗ്യതയാൽ എന്നെ ദൈവപുത്രനായി, ദൈവപൈതലായി സ്വന്തമാക്കണമേ, ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവേ, എന്നെ നിറയണമേ. ഇരുകരങ്ങളെ സ്രോതിലേക്ക് ഉയർത്തിക്കേ. ഈ എല്ലാ സത്യവും ഏറ്റെടുത്തുകൊണ്ട് ഒന്ന് സ്നേഹത്തിൽ ചുമ്മാ ബഹളം വെക്കരുത്, കോലാഹലം ഉണ്ടാക്കരുത്, സ്നേഹത്തിൽ യേശുവിനെ ഒന്ന് സ്തുതിച്ചേ. ഹാലലൂയ്യ. യേശുവേ സ്തുതിക്കുന്നു. യേശുവേ.